അപ്പോൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ പേരെയും വ്യക്തിപരമായിട്ടും ഡി എക്സിൻ്റെ പേരിലും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നെ പരിചയപ്പെടുത്തി, എൻ്റെ പേര് സഞ്ജയ് എന്നാണ്. അടൂരാണ് സ്വദേശം, പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ് സ്വദേശം. 2006 ഞാൻ ഡി എക്സിനിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 14 ഡി എക്സിനിൽ പ്രവർത്തിക്കുന്നു. ഡി എക്സിൻ്റെ ഒരു കൺസ്യൂമറാണ്, ഡി എക്സിൻ ലൈഫായി എടുത്തൊരു വ്യക്തിയാണ്, ഫുൾ ടൈം ഡി എക്സിൻ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഞാൻ മാത്രമല്ല, എന്നെ ഇതിലേക്ക് പരിചയപ്പെടുത്തിയ എൻ്റെ സഹോദരനാണ്, ഞങ്ങൾ രണ്ടുപേരാണ്. അപ്പം ഞങ്ങളുടെ കുടുംബം ഒരു ഡി എക്സിൻ കുടുംബമാണ് എന്ന് അഭിമാനത്തോടെ പറയാനായിട്ട് സാധിക്കും. പുത്തൻ കൂട്ടുകാരുണ്ടായത് കൊണ്ട് ആമുഖമായിട്ട് ഡി എക്സിനെ ഒന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകാം. പലപ്പോഴും ഈ ഒരു മീറ്റിംഗ് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഡി എക്സിൻ എന്ന് കേൾക്കുമ്പോൾ, പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഡി എക്സിനോ, അതെന്താ ഈ ഡി എക്സിൻ? അപ്പം ഈ കമ്പനി ഒരു മലേഷ്യൻ കമ്പനിയാണ്. ഇത് 93 മലേഷ്യയിൽ ആരംഭിച്ചത്. ഇന്ന് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും 180 പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഡി എക്സ് എൻ. ഡി എക്സ് എൻ എന്ന് പറയുന്നത് ഒരു മലേഷ്യൻ വാക്കാണ്, അതിൻ്റെ ചുരുക്കെടുത്താണ് ദക്സൻ, DAXEN ദക്സൻ എന്ന് പറയുന്ന ഒരു മലേഷ്യൻ വാക്കിൻ്റെ ചുരുക്കെടുത്താണ്. അതിൻ്റെ അർത്ഥം ട്രസ്റ്റ് വർത്തി, അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായത് എന്നാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ഈ മീറ്റിംഗിൽ പലപ്പോഴും ഞാനും, അല്ലെങ്കിൽ എന്നെ പരിചയപ്പെടുത്തുന്ന ആളുകളും, അല്ലെങ്കിൽ ഡി എക്സിൻ്റെ മീറ്റിംഗ് ഏത് സമയത്ത് നടക്കുമ്പോഴും ഡി എക്സ് എൻ പ്രവർത്തകർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ആദ്യമായിട്ട് ഡി എക്സിനെ കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നൊരു സംശയമാണ്, ഏത് സമയത്ത് ഇവർക്ക് ഗുഡ് മോർണിംഗ് ആണല്ലോ, അതെന്താണ് കാരണം? അപ്പോൾ ഡി എക്സിൻ്റെ ഒരു അഭിവാദ്യ രീതിയാണ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഡി എക്സ് എൻ ഉണ്ട്. ശരിക്കും നമ്മുടെ ഡി എക്സ് എൻ സാമ്രാജ്യത്തിൽ സൂര്യൻ അസ്തമിക്കുന്നില്ല എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് ഡി എക്സിൻ്റെ ഒരു അഭിവാദ്യ രീതി ഗുഡ് മോർണിംഗ് ആണ്. ഏത് സമയത്തും നമ്മൾ പരസ്പരം കാണുമ്പോഴും ഫോൺ വിളിക്കുമ്പോഴും ഒക്കെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് ഗുഡ് മോർണിംഗ് എന്നുള്ള പേരിലാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, പുത്തൻ കൂട്ടുകാരെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. നമ്മൾ ഏതൊരു കാര്യമായും ആയാലും നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ, നമുക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന 3 നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് കേട്ടാൽ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചോദ്യമാണ്, വാട്ട് ഈസ് ഇറ്റ്, എന്താണത്? ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ന് നമ്മൾ സൂം എന്നുള്ള പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല, ഇന്ന് മിക്ക പ്രോഗ്രാമുകളും നടക്കുന്നത് സൂമിലൂടെയാണ്. സ്കൂളുകളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ഇന്ന് ധാരാളമായിട്ട് നടക്കുന്നു. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ കൊറോണ കാലഘട്ടത്തിന് മുമ്പ് എത്ര പേര് സൂം എന്ന് കേട്ടിട്ടുണ്ട്? അപ്പം നമ്മൾ ഈ ഒരു കൊറോണ വന്ന സമയത്തും തുടക്കത്തിൽ സൂം സൂം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൺലൈനുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ആളുകളാണ് ആദ്യം അത് യൂസ് ചെയ്ത് തുടങ്ങിയത്. പക്ഷെ ക്രമേണ ആ ഒരു പ്രോഗ്രാം എന്താണെന്ന് അറിയാൻ വേണ്ടി ആളുകളുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി. എനിക്കിപ്പോൾ ഒരു യൂട്യൂബ് ചാനലുണ്ട്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് ഒരു പ്രായമുള്ള അമ്മ വിളിച്ചു. അപ്പോൾ ആ അമ്മയ്ക്ക് അറിയേണ്ടത് സൂം എങ്ങനെ അവരുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അമ്മ കാര്യം? അപ്പം അമ്മ പറഞ്ഞു, ഇപ്പം പള്ളിയിൽ നിന്നൊക്കെയുള്ള പ്രാർത്ഥന മുഴുവൻ നടക്കുന്നത് സൂമിലൂടെയാണ്. അപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുന്നു, എനിക്ക് സാധിക്കുന്നില്ല. അപ്പം ആ അമ്മ ഈ സൂം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അല്ലേ, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് അത് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം അമ്മയ്ക്ക് മനസ്സിലായി, ഈ സൂമിലൂടെയാണ് എൻ്റെ മക്കളൊക്കെ ഇത് കാണുന്നത്. അപ്പം അമ്മയ്ക്കും ആ ഒരു സൂം വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. അപ്പം അമ്മ അത് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് എൻ്റെ ഒരു വീഡിയോ കണ്ടത്, എന്നെ വിളിച്ചതും. അപ്പം അമ്മ കുറേ കഷ്ടപ്പെട്ടു, കാരണം അവർക്കത് ആവശ്യമായതുകൊണ്ട് കുറേ കഷ്ടപ്പെട്ട് അവരത് ഡൗൺലോഡ് ചെയ്തു. കാരണം ഒരു കാര്യം എന്താണ് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം എന്തിനാണ്, അതിൻ്റെ പ്രയോജനം എന്താണ് എന്ന് മനസ്സിലാകും, അതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യമാണ് അത് എങ്ങനെ എനിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. ഏതൊരു പുതിയ കാര്യത്തെക്കുറിച്ചും നാം ചിന്തിക്കുമ്പോൾ ഈ 3 പ്രസക്തമാണ്. വാട്ട് ഈസ് ഇറ്റ്, വൈ ആൻഡ് ഹൗ. ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിൻ്റെ ഉദ്ദേശം, ഡി എക്സ് എൻ്റെ ബേസിക് ആയിട്ടുള്ള 4 ഒന്ന്, ഡി എക്സ് എൻ പ്രവർത്തിക്കുന്ന ഈ ഒരു മാർക്കറ്റിംഗ് രീതി, അതിനെക്കുറിച്ച് പല സംശയങ്ങളും പുതിയ ആളുകൾക്കുണ്ടാകും. അപ്പോൾ എന്താണ് ഈ സിസ്റ്റം എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യണം. 2, ഈ കമ്പനിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. 3, ഈ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. 4, നമുക്ക് ഇൻകം കിട്ടുന്ന മാർക്കറ്റിംഗ് പ്ലാൻ എന്താണ് എന്ന് മനസ്സിലാക്കണം. എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതിൻ്റെ പ്രയോജനം എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ലൈഫിൽ അതുകൊണ്ടുള്ള നേട്ടങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെ ഡി എക്സിനെ ഒരു പൊതുവിൽ പരിചയപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ മീറ്റിങ്ങിലൂടെ ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും ആദ്യം പരിശോധിക്കാം എന്താണ് ഈ സിസ്റ്റം. പലപ്പോഴും
ഡിഎക്സ് എൻ പ്രവർത്തിക്കുന്ന ഈ ഒരു മാർക്കറ്റിംഗ് രീതിയുടെ പേര് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നാണ്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്നൊക്കെ പറയും. പലപ്പോഴും നമ്മൾ മറ്റുള്ള ആളുകളോട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, ഞാനിപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ച് ധാരാളമായിട്ട് ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്, അപ്പോൾ പല ആളുകളോടും ഫേസ്ബുക്കിലൂടെയൊക്കെ പരിചയപ്പെട്ട് ഈ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ അവരാദ്യം ചോദിക്കുന്നൊരു ചോദ്യമാണ്, ആ അത് മറ്റേ ചെയിനല്ലേ? നിങ്ങൾ പുതുതായിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളോടും തീർച്ചയായിട്ടും ആളുകൾ ചോദിച്ചിട്ടുണ്ടാകും, ഈ ബിസിനസ് എന്ന് പറയുന്നത് ചെയിനല്ലേ? ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മെമ്പർമാരുടെ അവസ്ഥ ചെകുത്താൻ കുരിശ് കണ്ടതുപോലെയാണ്. കാരണം അയ്യോ, നമുക്ക് എന്തോ ഒരു കുഴപ്പമാണ് ഈ ചെയിൻ എന്നുള്ള ചിന്തയാണ്. പക്ഷേ ഞാൻ എന്നോട് ആളുകൾ ചോദിക്കുകയാണ് ഇത് ചെയിനല്ലേ എന്ന് ചോദിച്ചാൽ, ഞാൻ വളരെ ചിരിച്ചുകൊണ്ട് മറുപടി പറയും, അതെ ചെയിനാണ് എന്ന് തന്നെ പറയും. കാരണം ഞാനിവിടെ എഴുതി കാണിക്കുന്നത് പോലെ എവരി ബിസിനസ് അറൌണ്ട് യു ഈസ് പാർട്ട് ഓഫ് സം നെറ്റ്വർക്ക്. നിങ്ങളുടെ ചുറ്റും നിങ്ങൾ കാണുന്നതെല്ലാം ഒരു ചെയിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഒന്നൊന്നിനോട് കണക്ട് ചെയ്തതാണ്. ഞാൻ വിശദീകരിക്കാം. നമ്മൾ ഇന്ന് സാധനങ്ങൾ മേടിക്കുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയുണ്ട്, റീറ്റെയിൽ ചെയിൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. നിങ്ങൾ ആവശ്യമുള്ള സാധനം അടുത്തുള്ള കടയിൽ പോയി വാങ്ങുന്നു, പക്ഷെ നമുക്കറിയാം ആ കടക്കാരനല്ല ആ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്, അയാൾക്ക് കിട്ടിയത് ഒരു ഹോൾസെയിൽ കടയിൽ നിന്നാണ്. ആ ഹോൾസെയിൽ കടക്കാരനും അല്ല അത് ഉൽപ്പാദിപ്പിച്ചത്. അതിന് മുകളിലൊരു താലൂക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാകും, ജില്ലാ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാകും, സംസ്ഥാനത്തിന് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാകും, അതിന് മുകളിൽ നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാകും, കമ്പനി ഉണ്ടാകും. ചെയിനല്ലേ? ചെയിനല്ലാതെ എന്താണ് നിങ്ങളിലേക്ക് എത്തുന്നത്? നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറി, നിങ്ങൾ ഇന്ന് ഉപയോഗിച്ച ഉരുളക്കിഴങ്ങ്, നിങ്ങൾ ഇന്ന് ഉപയോഗിച്ച സവാള, ഇത് എവിടെ നിന്നാണ് വന്നത്? നിങ്ങളുടെ ചുറ്റുപാട് കാണുന്നത് എല്ലാം നെറ്റ്വർക്കാണോ? ഒന്നൊന്നിനോട് കണക്ട് ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരിടത്ത് സംസാരിക്കുമ്പോൾ പുള്ളി പറഞ്ഞു, ഓ ഇത് ചെയിനല്ലേ, എനിക്ക് താല്പര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഇത് അങ്ങനെ പരിപാടി ഒന്നുമില്ല, ഞാനാണെങ്കിൽ തയ്യലാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, തയ്യൽ ഒരു ചെയിനല്ലേ? ഏ തയ്യൽ ചെയിനോ? ഞാൻ ചോദിച്ചു, സൂചി വീട്ടിലുണ്ടാക്കണോ? സൂചി, നൂല്, തയ്ക്കുന്ന തുണി, തയ്ക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ, അലച്ചു നോക്കൂ. ചുറ്റിനും നിൽക്കുന്ന നാം കാണുന്ന എല്ലാം, ബിസിനസ് മാത്രമല്ല നമ്മുടെ ചുറ്റിൽ കാണുന്ന എല്ലാം ഒന്നൊന്നിനോട് കണക്റ്റഡ് ആണ്. എല്ലാ ബിസിനസ്സും നെറ്റ്വർക്കാണ്. അപ്പൊ എന്താണ് ഈ ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ പ്രധാനം ചെയ്യുന്ന മാർക്കറ്റിംഗ് സിസ്റ്റം, ഡയറക്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് സാധാരണ മാർക്കറ്റിംഗ് സിസ്റ്റവുമായിട്ടുള്ള വ്യത്യാസം? ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. സാധാരണ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലും ഒരു ചെയിനിലൂടെയാണ് പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തുന്നത്. പക്ഷെ അത് കച്ചവടക്കാരുടെ ചെയിനാണ്, നിങ്ങൾ ഉപഭോക്താവാണ്, പൈസ മുടക്കി സാധനം വാങ്ങിയത് നിങ്ങളാണ്. ഒരേ ബ്രാൻഡ് പ്രോഡക്റ്റ് നിങ്ങൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചു, നിങ്ങൾക്ക് എന്ത് കിട്ടി? കാരണം ലാഭം കൺസ്യൂമറിന് കൊടുക്കുന്ന ഒരു സിസ്റ്റം അവിടെ ഇല്ല. ലാഭം കിട്ടുന്നത് കച്ചവടക്കാർക്കാണ്, കമ്പനിക്കാണ്, പരസ്യം പറയുന്ന താരത്തിനാണ്, പരസ്യം കാണിക്കുന്ന മാധ്യമങ്ങൾക്കാണ്, കൺസ്യൂമറാണ് പണം മുടക്കുന്നത്, ശരിയല്ലേ? പക്ഷേ ആ സിസ്റ്റത്തിൽ നാം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ രണ്ട് കാര്യം ചെയ്തിരിക്കും. എന്തൊക്കെയാണ്? ഒന്ന്, ആ പ്രോഡക്റ്റ് വീണ്ടും മേടിച്ച് ഉപയോഗിക്കും, ഇല്ലേ? നിങ്ങൾക്കൊരു കാപ്പി കുടിച്ചു, ആ കാപ്പി ഇഷ്ടപ്പെട്ടാൽ പിന്നെ ആ കാപ്പി നിങ്ങൾ വാങ്ങുള്ളൂ, അപ്പൊ റീപർച്ചേസ് ചെയ്യും. രണ്ടാമത് എന്താ ചെയ്യുന്നത്? രണ്ടാമത് ചെയ്യുന്ന കാര്യമാണ് അറിയാതെ മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് പറയും. ചിന്തിച്ചു നോക്കിയാൽ മതി, നിങ്ങൾ ഭക്ഷണം കഴിച്ചൊരു ഹോട്ടൽ, അവിടുത്തെ ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ 10 പേരോട് പറയും ആ ഹോട്ടൽ നല്ലതാണെന്ന്, പറയില്ലേ? നിങ്ങളൊരു ഫിലിം കണ്ടു, ആ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ആ സിനിമയുടെ പരസ്യം നിങ്ങൾ പറയുമോ? നിങ്ങൾ അറിയാതെ മറ്റുള്ള ആളുകളോട് അതിനെക്കുറിച്ച് നല്ലതാണെന്ന് പറയും. ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയറിങ്. പക്ഷെ നിങ്ങൾ സാധാരണ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലെ പ്രോഡക്റ്റിനെ കുറിച്ച് നല്ലതാണെന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല. പക്ഷെ ആ ഒരു കാര്യം ഒരു സിസ്റ്റമായിട്ട് ഒന്ന് ചെറിയ മാറ്റങ്ങളോടെ വരുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ഡയറക്റ്റ് സെല്ലിംഗ്, അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത, ഇവിടെ ഒരു കമ്പനിയുണ്ട്, ഡിഎക്സ്എൻ ഒരു കമ്പനിയാണ്. കമ്പനി പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു, പക്ഷെ കമ്പനി ചെയ്യുന്ന ഒരു കാര്യം, കമ്പനി അത് ഡയറക്റ്റ് കൺസ്യൂമറിലേക്ക് എത്തിക്കുകയാണ്. ഇടത്തട്ടുകാരില്ല, കച്ചവടക്കാരുടെ ശൃംഖലയില്ല, നേരിട്ട് ഉപഭോക്താവിലേക്ക് കമ്പനി എത്തിക്കുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നു, ഞാൻ ഈ കമ്പനിയുടെ ഉദ്യോഗസ്ഥനല്ല, ഞാൻ ഈ കമ്പനിയുടെ പരസ്യക്കാരനല്ല, ഞാനൊരു കൺസ്യൂമറാണ്. ആ കൺസ്യൂമറാണ് എന്ത് ചെയ്യുന്നത്? മറ്റൊരാൾക്ക് പരിചയപ്പെടുന്നത്. കൺസ്യൂമേഴ്സിന്റെ ഒരു ചെയിൻ ക്രിയേറ്റ് ചെയ്യുന്നു. സാധാരണ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ കച്ചവടക്കാരുടെ ചെയിൻ ആണെങ്കിൽ, ഇവിടെ കൺസ്യൂമേഴ്സിന്റെ ഒരു ചെയിൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു.
അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിൽ സാധാരണ മാർക്കറ്റിംഗിൽ കച്ചവടക്കാർക്കും പരസ്യത്തിനും ഒക്കെ ചിലവാക്കേണ്ട ആ ഒരു തുക, മാർക്കറ്റിങ്ങിന് വേണ്ടി വരുന്ന ആ ഒരു തുക കൺസ്യൂമേഴ്സിന് തന്നെ കൊടുക്കുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഇനി പറ, ഈ സിസ്റ്റത്തിന് എന്താ കുഴപ്പം? പറ വിമർശിക്കുന്ന ആളുകൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്, എന്താണ് കുഴപ്പം? അപ്പൊ നമ്മൾ പറയും ഈ എം എൽ എമ്മിന്റെ പേരിൽ പല മണി ചെയിനുകളും പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ശരിയാണ്, അത് കറക്റ്റാണ്. കാരണം എവിടെയും നല്ലതും ചീത്തയും ഉണ്ട്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലും ശരിയായിട്ടുള്ള കമ്പനികളും തെറ്റായിട്ടുള്ള കമ്പനികളും ഉണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വളരെ വലിയ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് കേരള സർക്കാർ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള കോർപ്പറേറ്റ് മിനിസ്ട്രി അവരീ കമ്പനികളെ അവരുടെ മാർക്കറ്റിംഗ് പ്ലാനും അവരുടെ സിസ്റ്റവും അവരുടെ ഡാറ്റാബേസും എല്ലാം മേടിച്ചിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഒരു ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുന്ന് കാണിച്ചാൽ അത്ര കാണാൻ പറ്റുമെന്നറിയില്ല. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസ് ആണ്, സോറി, സംസ്ഥാന ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസ് ആണ്. ഇതേപോലെ കേന്ദ്രവും ഒരു മാർഗരേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മാർഗരേഖ അനുസരിച്ചിട്ടാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ പ്രവർത്തിക്കുന്നത്. എങ്കിലും അതിൽ കള്ളനാണയങ്ങൾ ഉണ്ടാകാം. അവിടെ നാം ഓരോരുത്തരുടെയും ഒരു ചുമതലയാണ്, നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കമ്പനി ഒരു കറക്റ്റ് ആയിട്ടുള്ള കമ്പനിയാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കി ഈ ബിസിനസ്സിലേക്ക് കടന്നു വരിക എന്നുള്ളത് ഇതിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്വമാണ്. അപ്പോ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത് ഈ ഒരു സിസ്റ്റത്തെ കുറിച്ചാണ്. ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരുമ്പോൾ രണ്ടാമത് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കമ്പനി. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കമ്പനി എങ്ങനെയുള്ളൊരു കമ്പനിയാണ്, അവിടെയാണ് DXN വ്യത്യസ്തമാകുന്നത്. കാരണം DXN കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഇന്ന് എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഗൂഗിൾ ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം DXN കുറിച്ച്. ഈ കമ്പനി 1993 മലേഷ്യയിൽ ആരംഭിച്ച ഒരു കമ്പനി ഇന്ന് ലോകത്ത് 180 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ കമ്പനിയുടെ ഒരു വലിപ്പം മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലെ? 180 രാജ്യങ്ങൾ അംഗീകരിച്ച ഒരു കമ്പനി 2000 ഇന്ത്യയിലേക്ക് വന്നു. അപ്പൊ കഴിഞ്ഞ 20 ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി, 20 കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി എന്ന് മാത്രമല്ല, ഒരു കമ്പനിയെ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആരാണ് കമ്പനിയുടെ സ്ഥാപകൻ. ഈ കമ്പനിയുടെ സ്ഥാപകന്റെ പേര് ഡോക്ടർ ലിം സിയോജിൻ എന്നാണ്, മലേഷ്യക്കാരനാണ്. അദ്ദേഹം കൂണുകളെ കുറിച്ച് പഠിച്ച ആ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്ത വ്യക്തിയാണ്. എന്ന് മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന്റെ പേരിൽ മുമ്പിൽ നിങ്ങൾക്ക് ഒരു വാക്ക് കാണാൻ സാധിക്കും, ദത്തുക് ഡോക്ടർ ലിം സിയോജിൻ. ദത്തുക് എന്ന് പറയുന്നത് മലേഷ്യ ഗവൺമെന്റിന്റെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ്. ഒരു രാജ്യം, ഒരു വ്യവസായിക്ക് ആ രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി നൽകി ആദരിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹം എത്രമാത്രം ആ രാജ്യത്തിന് സംഭാവന ചെയ്തൊരു വ്യക്തിയായിരിക്കും, ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെ മലേഷ്യ ഗവൺമെന്റ് അവരുടെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ച ഡോക്ടർ ലിം സിയോജിൻ ആണ് DXN സ്ഥാപകൻ എന്നുള്ളതാണ് DXN ഏറ്റവും വ്യത്യസ്തമാക്കുന്ന ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം, DXN നാം മനസ്സിലാക്കുന്ന സമയത്ത് ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയാണ് DXN. ശരിക്കും ഡോക്ടർ ലിം സിയോജിൻ ഇത് സ്ഥാപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താ അറിയാമോ? ഒരു 20 കൊണ്ട് ഒരു 20 രാജ്യങ്ങളിലേക്ക് എത്തുക. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ DXN 20 രാജ്യങ്ങളിലല്ല, 180 രാജ്യങ്ങളിലെത്തി ലോകമാകെ പടർന്ന് പന്തളിച്ച ഒരു കമ്പനിയായിട്ട് മാറി. ഇന്ന് ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് DXN എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും. അതുമാത്രമല്ല, നിങ്ങൾ ചിന്തിക്കണം, ഇന്ന് ചില പ്രത്യേക രാജ്യങ്ങൾ എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. സൗദി അറേബ്യ ഇസ്ലാമിക ശരീഅത്ത് നിയമമുള്ള രാജ്യമാണ് സൗദി അറേബ്യ. ആ സൗദി അറേബ്യയിൽ ഒരൊറ്റ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിക്ക് പ്രവർത്തിക്കാൻ അനുവാദമുള്ളൂ. ആ കമ്പനിയുടെ പേരാണ് DXN. ഈ നിൽക്കുന്ന ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നത് ദുബൈയിലെ കിരീടാവകാശിയാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്നത് ഡോക്ടർ ലിം സിയോജിൻ, DXN സ്ഥാപകരാണ്. ഈ ഫോട്ടോ കാണിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. നമ്മുടെ ഫിലിം ആക്ടർ മിഥുൻ, നിങ്ങൾക്ക് ഈ താഴെ ചിത്രത്തിൽ കാണാൻ സാധിക്കും മിഥുനെ. ആ മിഥുന്റെ ഫേസ്ബുക്ക് വാളിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ചെയ്തു, നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. അദ്ദേഹം ഒരു ചെറിയ വീഡിയോ പോസ്റ്റ് ചെയ്തു, ഒരു പരസ്യമൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം ഷെയർ ചെയ്തതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കിടുക്കൻ കോഫി കുടിച്ചു ദുബായിൽ വെച്ച്, ദുബായിലെ പാലസിൽ ഉപയോഗിക്കുന്ന ഒരു കോഫി. ആ കോഫി ആ എങ്ങനെ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് ഞാൻ ചെന്നെത്തിയത് DXN ദുബൈ ഓഫീസിലാണ്.
അദ്ദേഹം അവിടെ വന്നിട്ട് കുറെ പ്രോഡക്റ്റ് ഒക്കെ മേടിച്ചു. കാരണം അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും, ദുബായ് പാലസിൽ കോഫി സപ്ലൈ ചെയ്യുന്നത് DXN ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അതായത് ദുബൈയെ പോലൊരു രാജ്യം, സൗദി അറേബ്യയെ പോലൊരു രാജ്യം, അമേരിക്കയെ പോലൊരു രാജ്യം, ജപ്പാനെ പോലൊരു രാജ്യം, ഇതേപോലെ ലോകത്ത് 180 രാജ്യങ്ങളിൽ ഒരേ ക്വാളിറ്റിയിൽ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് DXN എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം പല കമ്പനികൾക്കും സ്വന്തമായിട്ട് ഫാക്ടറി ഒന്നും ഉണ്ടാവില്ല. ഏതെങ്കിലുമൊക്കെ കമ്പനിയെ കൊണ്ട് പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും, ജസ്റ്റ് അവർ മാർക്കറ്റ് ചെയ്യുകയാണ്. DXN ഒരു വൺ ഡ്രാഗൺ കമ്പനിയാണ്, ഒരു ടോട്ടൽ കമ്പനിയാണ്. അതായത് DXN ഈ പ്രോഡക്റ്റുകളെല്ലാം കൾട്ടിവേറ്റ് ചെയ്യുന്ന, കൃഷി ചെയ്യുന്ന DXN ആണ്. അത് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന DXN സ്വന്തം ഫാക്ടറിയിലാണ്. ഇന്ത്യയിൽ മാത്രം DXN 4 ഫാക്ടറി സ്വന്തമായിട്ടുണ്ട്. അടുത്ത 5-ാമത്തെ വലിയൊരു പ്രോജക്റ്റ് നമുക്ക് തെലങ്കാനയിൽ അതിന് പണി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ കൊറോണ കാരണം കുറച്ചൊരു താമസം നേരിടുന്നു. അപ്പോൾ DXN സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നു, സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നു, സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞത്, നിങ്ങൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലേക്ക് വരുമ്പോൾ ഏറ്റവും ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു കമ്പനി. കാരണം ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കമ്പനി സ്ട്രോങ് ആണെങ്കിലേ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കേണ്ടതാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കമ്പനി ഒരു ഇന്റർനാഷണൽ കമ്പനി ആയിരിക്കണം, ഒരു സ്ട്രോങ് കമ്പനി ആയിരിക്കണം. അവിടെ അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഇന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന ലോകത്തെ നമ്പർ വൺ കമ്പനിയാണ് DXN. ആ DXN മീറ്റിംഗ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും സിസ്റ്റവും കമ്പനിയും കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് പ്രോഡക്റ്റ്. പലപ്പോഴും ആളുകൾ പറയും, പല ആളുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ഈ ബിസിനസ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ അത് തെറ്റായിട്ടുള്ള ധാരണയാണ്, അതിനെക്കുറിച്ച് ഞാൻ ലാസ്റ്റിൽ പറയും. കാരണം എല്ലാവർക്കും ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇരിക്കട്ടെ, നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പോലും നിങ്ങൾ DXN കേൾക്കണം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന ഒരു കമ്പനിയാണ് DXN. ഞാൻ ഇവിടെ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 2006 ഞാൻ DXN കടന്നു വന്നത്. ഞാൻ DXN കുറിച്ച് കേട്ടത് 2001. 2001 ഞാൻ DXN കുറിച്ച് കേട്ടുവെങ്കിലും ഞാൻ ഇതിലേക്ക് കടന്നു വന്നത് 2006. കാരണം എൻ്റെ മനസ്സിലും ഈ പുതിയ ആളുകളുടെ മനസ്സിലുള്ള ധാരണ, ഇതെന്തോ ചെയ്യാനാണ്, ഇതെന്തോ തെറ്റാണെന്നുള്ള ധാരണ കൊണ്ട് ഞാനിത് കേൾക്കാൻ പോലും തയ്യാറായിട്ടില്ല. പക്ഷേ എന്നെയും എൻ്റെ കുടുംബത്തെയും DXN കൈപിടിച്ച് കൊണ്ടുവന്നത്, ശ്രമിച്ചത് ദിലീപ് സാറാണ്. വർഷങ്ങളായിട്ട് അദ്ദേഹം ശ്രമിച്ചു. പക്ഷെ അങ്ങനെ DXN കടന്നു വരാൻ കാരണമായത് DXN പ്രോഡക്റ്റ് ആണ്. കാരണം നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ ജീവിതത്തിൽ മറ്റെന്ത് നേടിയിട്ടും ഒരു കാര്യവുമില്ല. കോടാനുകോടിയുണ്ട്, കോടീശ്വരനാണ്, പക്ഷേ സ്വസ്ഥമായിട്ട് ശ്വാസം എടുക്കാൻ സാധിക്കില്ലെങ്കിൽ ആ ജീവിതം നിരർത്ഥകമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന പ്രോഡക്റ്റുകളാണ് DXN മാർക്കറ്റ് ചെയ്യുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഒരു ആരോഗ്യ പ്രശ്നമുണ്ടായപ്പോൾ, എൻ്റെ അമ്മയ്ക്കല്ല, ഞങ്ങളുടെ അമ്മയ്ക്ക്, എൻ്റെയും അനുജൻ്റെയും, അനുജനാണ് ആദ്യം ഇതിലേക്ക് കടന്നു വന്നത്. അമ്മയ്ക്ക് ഒരു ആരോഗ്യ പ്രശ്നമുണ്ടായപ്പോൾ DXN ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ആയിട്ടുള്ള ഗാനോഡർമ എന്ന് പറയുന്ന മഷ്റൂമിൻ്റെ പൗഡർ, അത് അമ്മയ്ക്ക് മേടിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനും എൻ്റെ കുടുംബവും DXN മനസ്സിലാക്കാൻ ആദ്യം ശ്രമിച്ചത്. അങ്ങനെ അമ്മയ്ക്ക് ഈ പ്രോഡക്റ്റ് കൊടുത്ത് കിട്ടിയ അത്ഭുതകരമായ റിസൾട്ട്, അതായത് കാല് മുറിക്കണം എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് ഈ പ്രോഡക്റ്റിനെ ഞങ്ങൾ മനസ്സിലാക്കുന്നതും ഈ കമ്പനിയെ മനസ്സിലാക്കുന്നതും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകൾ, നിങ്ങൾ ഇനി ഒരു പക്ഷേ പറയുകയാണ് എനിക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പോലും, ആരോഗ്യം ഇല്ലെങ്കിൽ ജീവിതം ഒന്നുമല്ല. നിങ്ങളുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായ പ്രോഡക്റ്റുകളാണ് DXN സപ്ലൈ ചെയ്യുന്നത്. എന്തൊക്കെയാണ് പ്രോഡക്റ്റുകൾ? DXN ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രത്യേക മേഖലയാണ്, ആ മേഖലയെ വിളിക്കുന്ന പേരാണ് വെൽനസ്. ഇന്ന് നമുക്ക് പരിചിതമുള്ള വാക്കാണ് വെൽനസ് അല്ലേ? മുമ്പ് നമ്മൾ കേട്ടിരുന്ന വാക്ക് ഇൽനസ് എന്നാണ്, രോഗം എന്നാണ്. അതിന് നേരെ വിപരീതമാണ് വെൽനസ്. കാരണം സൗഖ്യം, നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് നിലനിർത്താൻ, മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന സംവിധാനങ്ങളെ വിളിക്കുന്ന പേരാണ് വെൽനസ്. അവിടെ പ്രകൃതി നമുക്കായി കനിഞ്ഞു നൽകിയ 4 പ്രോഡക്റ്റുകൾ. ഒന്ന്, ഗ്യാനോ ഡെർമ ലൂസിഡം എന്ന ശാസ്ത്രീയ നാമമുള്ള മഷ്റൂം. രണ്ടാമത്തത് ഒരു മഷ്റൂമാണ്, നമ്മുടെ മഞ്ഞളിൻ്റെ ഒക്കെ ഷേപ്പുള്ള മഷ്റൂം, ലോകത്തെ ഏറ്റവും വിലയുള്ള മഷ്റൂം, അതിൻ്റെ പേരാണ് കോഡിസെപ്സ്. മൂന്നാമത്തത് ഒരു പഴച്ചാറാണ്, അതിൻ്റെ പേര് ന്യോനി. ഒരു പക്ഷേ ന്യോനി എന്നുള്ളത് ധാരാളമായിട്ട് നമ്മൾ കേട്ടിരിക്കും. നാലാമത്തത് സ്പൈർലിന എന്ന് പറയുന്ന, ഇന്ന് ലോകാരോഗ്യ സംഘടന ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ആൽഗെ, ഒരു പായൽ. ഇത് 4 ബേസ് ചെയ്തിട്ടാണ് DXN പ്രോഡക്റ്റ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പല തരത്തിലുള്ള
സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും. പലപ്പോഴും ഡി എക്സിന്റെ മെയിൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഗാനോഡർമ എന്ന് പറയുന്ന മഷ്റൂമിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ പലപ്പോഴും ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് തോന്നുന്ന ഒരു കാര്യം, പലപ്പോഴും ഡി എക്സ്എൻകാർ പറയുന്ന ഇതാണ്, ഞങ്ങളുടെ കയ്യിൽ ഡി എക്സിന്റെ ഒരു ഒരു കൂണിന്റെ ചായയുണ്ട്, ആ അതെന്താ പ്രയോജനം, അത് കുടിച്ചാൽ അസുഖങ്ങളൊന്നും വരത്തില്ല, പിന്നെയോ ഇത് കഴിച്ചാൽ അസുഖമുള്ള ആളുകൾക്കൊക്കെ നല്ല ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. ഇത് കേട്ടാ എന്താ തോന്നുന്നത്? പലപ്പോഴും ഡി എക്സിന്റെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യം, ഇതെന്തോ ഒരു ലാഡ വൈദ്യമ്പോലുള്ള പരിപാടിയാണെന്ന് ചിന്തിക്കും. കാരണം അങ്ങനെ ഒരു കൂണുണ്ടോ, ഈ കൂൺ ഞാൻ കഴിക്കേണ്ട ആവശ്യം എന്താണ്, കുറേ അധികം ധാരണകൾ നമ്മുടെ മനസ്സിലുണ്ടാകും. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഈ ഗ്യാനോഡർമ എന്ന് പറയുന്ന ഈ ഒരു മഷ്റൂമിനെ കുറിച്ച്, അതിന്റെ ഔഷധ മൂല്യത്തെ കുറിച്ച് പറയുന്നത് ഡി എക്സിൻ അല്ല. ഇന്ന് ലോകത്ത് ഏതാണ്ട് 100+ ഗവേഷണ സ്ഥാപനങ്ങൾ അവർ റിസർച്ച് ചെയ്ത റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ സാധിക്കും. പത്രമാധ്യമങ്ങളിൽ ഈ കൂണിനെ കുറിച്ച് വന്ന വാർത്തകൾ, ധാരാളം റിപ്പോർട്ടുകൾ, നമ്മുടെ ഈ ഒരു മഷ്റൂമിനെ കുറിച്ച് വന്ന പത്രമാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ, ഇതെല്ലാം റിപ്പോർട്ടുകൾ, വനിതയിൽ വന്ന വാർത്ത, തൃശ്ശൂരിലെ അമല ക്യാൻസർ റിസർച്ച് സെന്റർ ഈ കൂണിനെ കുറിച്ച് നടത്തിയ റിസർച്ചാണ്, കാർഷിക രംഗത്തിൽ വന്ന വാർത്ത, അതേപോലെ തന്നെ കേരള കർഷകൻ, കേരള കാർഷിക സർവകലാശാല പ്രസിദ്ധീകരണം, 100+ റിപ്പോർട്ടുകൾ. ഈ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, മനുഷ്യന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ, ശരീരത്തെ ബാലൻസ് ചെയ്യാൻ ഇന്ന് പ്രകൃതിയിൽ ലഭിക്കുന്ന ഒന്നാമത്തെ ഭക്ഷണമാണ് ഗ്യാനോഡർമ എന്ന് പറയുന്ന ഔഷധക്കൂൺ. ഈ ഒരു കൂണിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഡി എക്സിന്റെ കണ്ടുപിടുത്തമൊന്നുമല്ല, വളരെ പണ്ട് മുതലേ നമ്മുടെ പൂർവീകർക്ക് ഇതിനെ കുറിച്ചറിയാം. ഈ കൂണിനെ നമ്മളെ സാധാരണ വിളിക്കുന്ന, ഇന്ത്യയിൽ വിളിക്കുന്ന പേര് ഋഷി എന്നാണ്. വളരെ പണ്ട് മുതലേ നമ്മുടെ പൂർവീകർക്ക് ഈ കൂണിനെ കുറിച്ച് അറിയാമായിരുന്നു. അപ്പൊ ഈ ജ്ഞാനോടർമ്മ നമ്മൾ എന്തിന് കഴിക്കണം എന്നൊരു വിഷയം വളരെ ചുരുക്കി ഞാനൊന്ന് പറയാം. ജ്ഞാനോടർമ്മ നാം എന്തിന് കഴിക്കണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം കിട്ടണം എന്നുണ്ടെങ്കിൽ നാം നമ്മളെ കുറിച്ച് ഒരു ഒരു മിനിറ്റ് ചിന്തിക്കാൻ തയ്യാറാകണം. ഇന്ന് ആരോഗ്യം കൂടുകയാണോ കുറയുകയാണോ എന്ന് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ ഈ ഒരു റൂമിനുള്ളിൽ, എൻ്റെ വീടിനുള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് മുഖാവരണം ഇല്ലാതെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്തേക്ക് നാം ഇറങ്ങിയാൽ ഇന്ന് മുഖാവരണമുണ്ട്. അപ്പോൾ രോഗത്തെ ഭയമുണ്ടോ ഇല്ലയോ, രോഗം കൂടുകയാണോ കുറയുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, എന്താണ് ഇതിൻ്റെ പ്രശ്നം. ഒരു ഭാഗത്ത് രോഗാണുക്കൾ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ ഓരോ വർഷവും ഒന്ന് വെല്ലുവിളിക്കുകയാണ്. കഴിഞ്ഞ വർഷം നിപ്പയായിരുന്നെങ്കിൽ ഈ വർഷം കൊറോണ ഇല്ലേ, സാധാരണ വന്നാൽ എളുപ്പം പോകുന്നു, പക്ഷെ ഈ ഈ വന്നാൽ അത് ഇനി എന്ന് പോകുന്ന ഒരു നിശ്ചയവുമില്ല. പുള്ളി ഉടനെ ഒന്നും പോകാൻ പോകുന്നില്ലെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് രോഗാണുക്കൾ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി മറുഭാഗത്ത് ചിന്തിച്ചാലോ, ജീവിതശൈലീ രോഗങ്ങൾ, അത് നമ്മെ അമ്പരിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ നമുക്കറിയാം എന്തോ ഒരു പ്രശ്നമുണ്ട്, എവിടെയോ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ മുമ്പുണ്ടായിരുന്ന തലമുറ അവർക്ക് ഇത്രയും വലിയ ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു, രോഗങ്ങളില്ല എന്നല്ല അർത്ഥം, പക്ഷേ ഇത്രയും ഒരു വലിയ ആരോഗ്യ പ്രശ്നം അവർ നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവിടെയാണ് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് നാം തേടിപ്പോകുന്നത്. നമുക്കറിയാം നമ്മൾ ഏതൊരു പുതിയ ഉപകരണം വാങ്ങുമ്പോഴും, അതൊരു കാറായിക്കോട്ടെ, ഒരു ബൈക്കായിക്കോട്ടെ, ഒരു ടി വി ആയിക്കോട്ടെ, ഒരു മൊബൈൽ ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ ഒരു സർവീസ് ബുക്ക് കിട്ടും. ആ സർവീസ് ബുക്കിലൊരു കാര്യം ഉണ്ടാവും, ഡൂസ് ആൻഡ് ഡു നോട്ട്സ്, ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതും. ഈ ഉപകരണത്തോടെ അത് നന്നായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, അത് കേടാകാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യരുത്, ഈ രണ്ട് കാര്യങ്ങളും ആ സർവീസ് ബുക്കിൽ ഉണ്ടാകും. പക്ഷേ സർവീസ് ബുക്കില്ലാതെ, ഡൂസും ഡുനോട്ട്സും അറിയാതെ വർഷങ്ങളായി നാം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ യന്ത്രമേ ഉള്ളൂ, ആ യന്ത്രമാണ് നമ്മുടെ ശരീരം. ഇതിനോട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് നമുക്കറിയില്ല. ഏറ്റവും ദുഃഖകരമായ കാര്യം, എന്ത് ചെയ്യണമെന്നറിയില്ലെങ്കിലും എന്ത് ചെയ്യരുത് എന്നുള്ളതാണ് നാം നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ചുറ്റുപാട് നിന്നും ഈ ശരീരത്തിനുള്ളിലേക്ക് നാം ഊർജ്ജം എടുക്കുന്ന 3 രൂപത്തിലാണ്, 1 വായു, 2 ജലം, 2 ആഹാരം. ഇത് 3 ശുദ്ധമാണെന്ന് ഇന്ന് ആരും പറയില്ല. കാരണം പൊള്യൂഷൻ, കീടനാശിനികൾ, രാസവളങ്ങൾ, ഞാൻ ഈ കാണിച്ചിരിക്കുന്ന കാരണങ്ങളൊക്കെയാണ്. ഒരു ഭാഗത്തൂടെ മാരകമായിട്ടുള്ള ടോക്സിൻസ് ഉള്ളിലേക്ക് എത്തുന്നു, മറുഭാഗത്ത് ശരീരത്തിനുള്ളിൽ തന്നെ ചില ഫ്രീ റാഡിക്കൽ പോലുള്ള ടോക്സിൻസ് ഉണ്ടാകുന്നു. ഇതെല്ലാം ഇംബാലൻസ് ഉണ്ടാക്കുന്ന ഒറ്റ മേഖലയാണ്, ആ മേഖലയാണ് നിങ്ങളുടെ കോശങ്ങൾ, ശരീരത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. ഈ ടോക്സിൻസ് അടിഞ്ഞു കൂടുന്നത് കോശങ്ങളിലാണ്, ഈ ടോക്സിൻസ് ഇംബാലൻസ് ഉണ്ടാക്കുന്നത് കോശങ്ങളിലാണ്. ഒരു ദിവസം കൊണ്ട് രോഗിയാകുമോ? ഇല്ല. പക്ഷേ നമ്മൾ പറയില്ലേ ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് പറയില്ലേ, ശരീരത്തിന് പിടിച്ചു നിൽക്കാനുള്ള ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിയുമ്പോൾ ഈ കോശങ്ങളിൽ ഉണ്ടാകുന്ന താളപ്പിഴ
വിവിധ തരത്തിലുള്ള രോഗങ്ങളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി, ജീവിതശൈലി രോഗങ്ങൾ പണ്ട് പ്രായമുള്ള ആളുകൾക്ക് വന്നിരുന്ന അസുഖങ്ങളാണെങ്കിൽ ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അത്തരം ജീവിതശൈലി രോഗങ്ങളുടെ പിടിയിലമരുന്നതിന്റെ കാരണം നമ്മുടെ ജീവിതശൈലിയാണ് ഈ രോഗങ്ങളെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഇതിന്റെ മറ്റൊരു ഭാഗമാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നു, പല പുതിയ രൂപത്തിലുള്ള രോഗങ്ങൾ നമ്മെ പിടികൂടുന്ന അവസ്ഥ. അപ്പൊ ഇവിടെ എന്താണ് പരിഹാരം? ആ പരിഹാരം നാം തേടി പോകുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നിങ്ങളുടെ ശരീരത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചാൽ, നിങ്ങളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ പുറന്തള്ളി നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഒരു ബാലൻസിൽ നിൽക്കാനുള്ള ഒരു സഹായം കൊടുക്കാൻ സാധിച്ചാൽ, ഈ രോഗാവസ്ഥകളെ അതിജീവിച്ചുകൊണ്ട് ആരോഗ്യം വീണ്ടെടുക്കാനും രോഗാവസ്ഥകളിലേക്ക് പോകാതെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ ശരീരത്തിന് സാധിക്കും. പക്ഷെ ആ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരിക്കലും മരുന്നുകൾ കൊണ്ടല്ല. ആ സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെയാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഔഷധ ഭക്ഷണങ്ങളെ വിളിക്കുന്ന പേരാണ് അഡാപ്റ്റജനുകൾ. ആ അഡാപ്റ്റജനുകളുടെ പട്ടികയിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തിലുള്ളതാണ് ഗ്യാനോഡർമ എന്ന് പറയുന്ന ഈ മഷ്റൂം. DXN കമ്പനി ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, ഈ മഷ്റൂമിനെ ഓർഗാനിക്കായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നു നമ്മുടെ ഫാമില്, അതിനെ മൈക്രോ പൗഡർ ചെയ്യുന്നു, നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ ചേർത്ത് നമ്മളിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ആരാ ഇത് കഴിക്കേണ്ടത്? കോശം കൊണ്ട് ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാവരും ഇത് കഴിക്കണം. ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങൾ ബിസിനസ് ചെയ്താലും ബിസിനസ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഈ പ്രോഡക്റ്റ് കഴിച്ചിരിക്കണം. അപ്പൊ ആർക്കാ ഇത് ആദ്യം കൊടുക്കേണ്ടത്? നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കൊടുക്കുക, നിങ്ങൾ കഴിക്കുക, നിങ്ങളുടെ വീട്ടിൽ അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക, അസുഖമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാളുടെ മരുന്ന് നിർത്തിയിട്ട് കഴിക്കേണ്ട ഒരു പ്രോഡക്റ്റ് അല്ല ഇത്, അയാൾക്ക് കൊടുക്കുക, അദ്ദേഹത്തിന് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. കാരണം ഗാനോടമ ചെയ്യുന്നത് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ്: കോശങ്ങളിലുള്ള മാലിന്യങ്ങളെ പുറന്തള്ളാൻ ശരീരത്തെ സഹായിക്കുന്നു, രണ്ട് കോശങ്ങളെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു. ഈ രണ്ട് കാര്യവും കൃത്യമായി നടന്നാൽ എല്ലാ രോഗങ്ങളെയും പ്രതിരോധിക്കുവാനും ഏത് രോഗാവസ്ഥയിൽ നിന്നും ആരോഗ്യം വീണ്ടെടുക്കുവാനും നമ്മുടെ ശരീരത്തിന് സാധിക്കും. നമ്മൾ സാധാരണ പറയുന്നൊരു ചൊല്ലുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുവർ. DXN ഇത്ര പറയുന്നുള്ളൂ, പ്രിവെൻഷൻ ഈസ് ചീപ്പർ ദാൻ ക്യുവർ. ഒരു കപ്പ് കാപ്പിയുടെ രൂപത്തിൽ, ഒരു കപ്പ് ചായയുടെ രൂപത്തിൽ ഈ പ്രോഡക്റ്റുകൾ നാം ഉപയോഗിച്ചാൽ നമുക്ക് ഈ രോഗാവസ്ഥകളെ അതിജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് DXN കമ്പനി അത് നമ്മളിലേക്ക് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളായിട്ട് എത്തിക്കുന്നു. ഏറ്റവും ആദ്യം ഈ മഷ്റൂമിനെ പൗഡർ ആക്കിയിട്ട് രണ്ട് രൂപത്തിൽ, അതിന് മൂന്നാഴ്ച പ്രായമുള്ളപ്പോഴെടുക്കുന്ന പൗഡർ, രണ്ട് അതിന് പൂർണ്ണ വളർച്ച എത്തിയിട്ട് എടുക്കുന്ന പൗഡർ, RGNMGL എന്ന് പറയും, ക്യാപ്സൂൾ ഫോമിലാണ് നമ്മളിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ഇവിടെ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അതിവിടെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് പോകാം. ആളുകൾ പറയും DXN പ്രോഡക്റ്റ് ഒക്കെ നല്ല പ്രോഡക്റ്റ് ആണ്, പക്ഷേ ഭയങ്കര വിലയല്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന TV, നിങ്ങളുടെ തറയിൽ ഒട്ടിച്ചിരിക്കുന്ന ടൈൽസ്, എല്ലാം ഒരു വിലയാണോ? എല്ലാം ഒരു വിലയിലുള്ളതാണോ ലോകത്തെല്ലാവരും ഉപയോഗിക്കുന്നത്? അല്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന കാറായിക്കോട്ടെ, മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, എന്തും അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട്, നിലവാരം അനുസരിച്ചിട്ട് വിലയ്ക്ക് വ്യത്യാസം ഉണ്ടാകും. ഒരിക്കലും DXN മാർക്കറ്റ് ചെയ്യുന്ന ചായ, അതിൽ ഗ്യാനോട്ടർമ അടങ്ങിയിട്ടുണ്ട്, ആ ചായ ഒരിക്കലും സാധാരണ ചായയുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഈ മഷ്റൂം അത്രയും കോസ്റ്റ്ലിയാണ്. പക്ഷെ അത്രയും വില DXN ഈടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചില്ല. കാരണം മാർക്കറ്റിൽ 100,000 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട് ഗ്യാനോട്ടർമയ്ക്ക്, പക്ഷെ അത്രയും വില DXN ഈടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചില്ല. അപ്പോൾ ആൾ ചോദിക്കും, നിങ്ങൾ എന്താ വില കുറച്ച് കൊടുക്കുന്നതിന്റെ കാരണം? അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, DXN ഇതിന്റെ ഒരു പ്രൊഡ്യൂസറാണ്, ഇതിന്റെ ഒരു കൾട്ടിവേറ്റ്, ഒരു കർഷകന്റെ രൂപത്തിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളിന് കിട്ടുന്ന വിലയ്ക്ക് DXN അത് റീറ്റെയിലായിട്ട് മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പൊ നമ്മൾ വീട്ടിൽ മേടിക്കുന്ന തക്കാളി, നിങ്ങൾ മേടിക്കുമ്പോൾ 40 രൂപയായിരിക്കും വില, പക്ഷെ കർഷകർ കിട്ടുന്നത് 4 രൂപയായിരിക്കും. അപ്പൊ DXN ഇതിന്റെ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിലയിൽ DXN നമ്മളിലേക്ക് ഏറ്റവും ക്വാളിറ്റിയിൽ ഏറ്റവും വില കുറച്ച് ലോകത്ത് ഗ്യാനോഡർമ മാർക്കറ്റ് ചെയ്യുന്ന ഒന്നാമത്തെ കമ്പനിയാണ് DXN. അപ്പൊ നിങ്ങൾക്ക് ക്യാപ്സൂൾ രൂപത്തിൽ ഇത് ഉപയോഗിക്കാം. പലരും ചോദിക്കും, സാറേ ഇത് എത്ര ഉപയോഗിക്കണം? സത്യം പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് കഴിക്കാനുള്ള അളവെന്ന് പറയുന്നത് നിങ്ങളുടെ സാമ്പത്തിക ശേഷിയാണ്. അപ്പൊ 100% ഗ്യാനോഡർമ ക്യാപ്സൂൾ ഫോമിൽ അടങ്ങിയിരിക്കുന്നു. പക്ഷെ ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്, എല്ലാവർക്കും മേടിച്ച് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സാധിച്ചു വരില്ല. അതുകൊണ്ട് കമ്പനി നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ അത് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നു. ചായ നമ്മുടെ നിത്യ ശീലത്തിന്റെ ഭാഗമാണ്. ചായ ഏറ്റവും ശുദ്ധമായിട്ടുള്ള ചായയിൽ ഗ്യാനോഡർമ ചേർത്ത് നമ്മളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ചായയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തെ എന്താണ്? നമുക്ക് ചായ തന്നെ മറ്റൊരു രൂപത്തിൽ, ലെമൺ ടീ. കാരണം ചായ അതിനകത്ത് നാരങ്ങ ചേർത്തിരിക്കുന്നു, ഗ്യാനോഡർമയും ചേർത്തിരിക്കുന്നു. ഇത് 25 പാക്കറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ലെമൺ ടീ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അല്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം ലെമൺ ടീ എന്നുള്ള പേരിലെത്തുന്നു. അടുത്തത് കോഫിയാണ്. DXN കോഫിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയാമോ? ഈ കോഫിയാണ് നമ്മുടെ മിഥുൻ എന്ന് പറയുന്ന ആക്ടറെ ദുബായ് ഷോപ്പിലെത്തിച്ചത്. കാരണം ചിക്കറി ചേരാത്ത കോഫി, സാധാരണ കോഫിയിലൊക്കെ ചിക്കറിയുണ്ട്, ഇത് ചിക്കറി ചേരാത്ത കോഫിയാണ്. ആ കോഫിയിൽ ഗ്യാനോഡർമ ചേർത്തിരിക്കുന്നു, ഇത് ബ്ലാക്ക് കോഫിയാണ്. അതേപോലെ തന്നെ വെജിറ്റബിൾ ക്രീമർ ചേർത്തുകൊണ്ട് നമുക്ക് 3-in-1 എന്ന് പറയുന്ന മറ്റൊരു കോഫിയുണ്ട്.
കോഫി തന്നെ കുറേ വെറൈറ്റി ഉണ്ട്. സിമോക്ക എന്ന് പറഞ്ഞുകൊണ്ട് കൊക്കോ ആഡ് ചെയ്തിരിക്കുന്നു, അതിൽ കോഫി പൗഡർ, ഈ ഗാനോഡർമ മഷ്റൂം ചേർത്തുകൊണ്ട് സിമോക്ക എന്ന് പറയുന്ന കോഫിയുണ്ട്. വൈറ്റ് കോഫിച്ചിനോ, കോഫിച്ചിനോ കോഫി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ല പതയുള്ള കോഫി. അപ്പൊ ആ കോഫിച്ചിനോ കോഫിയിൽ നമ്മുടെ ഗാനോഡർമ ബ്ലെൻഡ് ചെയ്തിട്ട് വരുന്ന കോഫിയാണ് വൈറ്റ് കോഫിച്ചിനോ എന്ന് പറയുന്നത്. മറ്റൊന്ന് കൊക്കോഷി, ഒരു പക്ഷേ ഡി എക്സ്എനിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇപ്പൊ എന്റെ ഒരു മെമ്പറുണ്ട് ചങ്ങനാശ്ശേരിയിലെ ജയപ്രകാശ് സാറ്, ഞാൻ അദ്ദേഹത്തിനെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ശരിക്കും അദ്ദേഹത്തിന്റെ മകന് കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അദ്ദേഹം തിരുവല്ലയിലെ പുഷ്പഗിരി ഹോസ്പിറ്റലില് ഒരു ഡോക്ടർ, എനിക്ക് അത് ആണെന്ന് തോന്നുന്നു ആ ഹോസ്പിറ്റൽ ആണെന്ന് തോന്നുന്നു, ഒരു ജോസ് എന്ന് പറഞ്ഞ ഡോക്ടർ അദ്ദേഹം കാണുന്ന സമയത്ത് കുറേ മരുന്നുകൾ കൊടുത്തിട്ട് ഈ പ്രയോജനമില്ലായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ തനിക്ക് വേറൊരു പ്രോഡക്റ്റ് തരാമെന്ന് പറഞ്ഞിട്ട് കൊക്കോഷി എന്ന് എഴുതി കൊടുത്തു അദ്ദേഹത്തിന്. ഇതേ ഈ കൊക്കോഷി എന്നുള്ള കുറിപ്പടിയും കൊണ്ടുള്ള മെഡിക്കൽ സ്റ്റോറിലെല്ലാം പോയി ചോദിച്ചിട്ടും കൊക്കോഷി കിട്ടിയില്ല. ആ സമയത്താണ് ചങ്ങനാശ്ശേരിയിൽ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആകുന്നത്. അപ്പം ഞാൻ അവിടെ പോകുന്നു, അങ്ങനെ ജയപ്രകാശ് സാറിനെ വിളിക്കുന്നു, അദ്ദേഹം നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നു. ഞാൻ ഡി എക്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്ന സമയത്ത് ഞാൻ ഈ കൊക്കോഷി എടുത്ത് കാണിച്ച പുള്ളി പറഞ്ഞു ആ ഇതാണോ കൊക്കോഷി, ഞാൻ ഇത് അന്വേഷിച്ചിട്ട് എത്ര നാളായിട്ട് നടക്കുകയാണ്. അദ്ദേഹം ഡി എക്സിനിൽ ജോയിൻ ചെയ്യാൻ കാരണം എനിക്ക് ചങ്ങനാശ്ശേരിയിൽ ഒരു ടീം ഉണ്ടാകാൻ കാരണം കൊക്കോഷിയാണ്. അതുകൊണ്ട് ഈ ജയപ്രകാശ് സാറിന്റെ മകൻ, അവനിപ്പോ വലിയ കുട്ടിയായി, അവൻ എന്നെ വിളിക്കുന്ന കൊക്കോഷി മാമ എന്നാണ്. കാരണം കൊക്കോഷി കൊടുത്ത മാമനായതുകൊണ്ട് കൊക്കോഷി മാമ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കൊക്കോഷി, കൊക്കോടെ പൗഡറിനകത്ത് ഈ ഗാനോഡർമ ബ്ലെൻഡ് ചെയ്തിട്ട് എത്തിക്കുന്നു. മറ്റൊന്ന് വെർജിൻ കോക്കനട്ട് ഓയിൽ, നമുക്കറിയാം ശുദ്ധമായിട്ടുള്ള പച്ച തേങ്ങ നിൽക്കുന്ന എണ്ണ വെർജിൻ ഓയിൽ, ആ ഓയിലിനകത്ത് ഈ ഗാനോഡർമ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കാനും ദേഹത്തൊക്കെ തേക്കാനും ഒക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. പിന്നെ മറ്റൊന്ന് മസാജ് ഓയിൽ, നമ്മുടെ ബോഡിയൊക്കെ മസാജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ശുദ്ധമായിട്ടുള്ള പാം ഓയിൽ ഗാനോഡർമ ബ്ലെൻഡ് ചെയ്തിട്ട് മസാജ് ഓയിൽ നമുക്ക് എത്തിക്കുന്നു. മറ്റൊന്ന് പേസ്റ്റാണ്. ഇത് നമ്മൾ ആലോചിച്ച് നോക്കുക, ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പേസ്റ്റുകൾ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ആ പേസ്റ്റുകൾ എടുക്കുക, ആ പേസ്റ്റിലെ കണ്ടൻസ് എടുക്കുക, അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, എന്നിട്ട് ഈ പേസ്റ്റ് നോക്കുക, ഈ പേസ്റ്റിലെ കണ്ടൻസ് നോക്കുക, അതും ഗൂഗിൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വ്യത്യാസം. കാരണം പല പേസ്റ്റിലും എഴുതി വെച്ചിരിക്കുന്നത് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ആ പേസ്റ്റ് കൊടുക്കരുതെന്നാണ്. കുട്ടികൾക്ക് പേസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ മുതിർന്നവരുടെ മേൽനോട്ടമില്ലാതെ പേസ്റ്റ് കൊടുക്കരുത് എന്നാണ് പല പേസ്റ്റുകൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അത്തരം മാരകമായിട്ടുള്ള കെമിക്കൽസ് ഇല്ലാത്ത ഒരു പേസ്റ്റ്, ആ പേസ്റ്റില് ഗാനോഡർമ എന്ന് പറയുന്ന മഷ്റൂമും ആ നാച്ചുറൽ ആയിട്ടുള്ള പുതിനയും ആഡ് ചെയ്തിരിക്കുന്നു. ഒരു പക്ഷേ ഡി എക്സിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള പ്രോഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പേസ്റ്റാണ്. എൻ്റെ കുടുംബം, ഇപ്പം എൻ്റെ വൈഫ് ഡി എക്സിൻ്റെ ഏത് പ്രോഡക്റ്റ് കിട്ടിയില്ലെങ്കിലും ആൾ സഹിക്കും, പക്ഷേ പേസ്റ്റ് കിട്ടാതിരിക്കാൻ പറ്റില്ല. അപ്പം അത്രമാത്രം ആളുകളുടെ മനസ്സിൽ പതിഞ്ഞു പോയ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ പേസ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് സോപ്പാണ്. ഈ സോപ്പിൻ്റെ ഒരു ടെസ്റ്റിമോനിയലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. കാരണം ഞാൻ സോപ്പ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നില്ല. അപ്പം എൻ്റെ അർത്ഥം കുളിക്കത്തില്ല എന്നല്ല, പക്ഷേ എനിക്ക് സോപ്പ് അലർജിയാണ്. അപ്പം ഞാൻ ചെറുപയർ മേടിച്ച് പൊടിച്ചിട്ട് അത് ഉപയോഗിച്ച് കുളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഡി എക്സിൽ വന്നപ്പോൾ ഞാൻ ഒട്ടൊന്ന് ഭയന്നിട്ടാണ് ഞാൻ ശരിക്കും ഈ സോപ്പ് ഉപയോഗിച്ചത്. കാരണം സോപ്പ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷേ ഈ സോപ്പ് എനിക്ക് ഒരു അലർജി ഉണ്ടാക്കാത്തതാണ്. അപ്പോൾ ഈ ഗാനോഡർമ മഷ്റൂം ആഡ് ചെയ്തിരിക്കുന്നു. അപ്പം നമുക്ക് ഗാനോഡർമ ചേർന്ന സോപ്പ് ഉപയോഗിച്ച് കുളിക്കാൻ പറ്റും, നമ്മുടെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഷാംപൂവിൽ ഗാനോഡർമ ചേർത്തിട്ടും ഡി എക്സ് നമ്മളിലേക്ക് എത്തിക്കുന്നു. അപ്പം ഇത്രയാണ് ഗാനോഡർമ ചേർന്നിട്ടുള്ള പ്രോഡക്റ്റുകൾ. ഞാൻ കുറച്ച് പ്രോഡക്റ്റുകൾ ഒഴിവാക്കിയിട്ടുണ്ട്, പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകൾ ഇത്രയുമാണ്. ഇനി ഗാനോഡർമ കഴിഞ്ഞാൽ മറ്റൊരു പ്രോഡക്റ്റാണ് കോഡിസെപ്സ് എന്ന് പറയുന്നത്. ഇത് വളരെ പഴയ ഒരു പത്ര കട്ടിംഗ് ആണ്. ശരിക്കും ഇത് 2007 ഞാൻ മാതൃഭൂമി പത്രത്തിൽ കണ്ടൊരു പത്ര കട്ടിംഗ് ആണ്. ഞാൻ അന്നത് എടുത്തു വെച്ചു. അന്ന് ഡി എക്സിന് ഇന്ത്യയിൽ ഈ ഒരു മഷ്റൂമിന്റെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നില്ല. ഞാനിത് എടുത്തു വെക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ വാർത്ത ഇതാണ്, ഹിമാലയൻ വയാഗ്ര തേടിപ്പോയ 1000-ലേറെ പേരെ കാണാതായി എന്നുള്ള വാർത്തയാണ്. നേപ്പാളിൽ നിന്നുള്ള വാർത്തയാണ്. അതിൽ പറയുന്നത് ഇതാണ്, പടിഞ്ഞാറൻ നേപ്പാളിൽ അപൂർവ ലൈംഗിക ഉത്തേജന മരുന്ന് ശേഖരിക്കാൻ പോയ 1000-ലേറെ പേരെ കാണാതായി. കാരണം നേപ്പാളിൽ ഒരു പ്രത്യേക സമയത്ത് ഹിമാലയത്തിന്റെ ചില ഭാഗങ്ങളിൽ ഈ ഒരു മഷ്റൂം ഉണ്ടാകും. ചെറിയ ഈ മഞ്ഞൾ പോലെ ഇങ്ങനെ മുളച്ച് പുല്ല് പോലെ മുളയ്ക്കുന്ന ഒരു മഷ്റൂമാണ്. ഇത് ശേഖരിക്കാൻ വേണ്ടി നേപ്പാളിൽ ആളുകൾ പോകും. കാരണം ഇത് വലിയ വിലയാണ്. അന്ന് അസംസ്കൃതമായ 2007 അസംസ്കൃതമായ ഈ കൂണിന്റെ വില എന്ന് പറയുന്നത് 1.2 lakhs ആണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 7 lakhs-10 lakhs ഇടയിൽ വിലയുണ്ട് ഇതിന്. ഇതിനെ വിളിക്കുന്നത് ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ലൈംഗിക ഉത്തേജന വസ്തു എന്നാണ്. അതുകൊണ്ട് ഇത് അങ്ങനെ മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് ചിന്തിക്കരുത്. നമ്മുടെ ബോഡിയെ ക്ലെൻസ് ചെയ്യാൻ, നമ്മുടെ രക്തപരിചരണ വ്യവസ്ഥയെ കറക്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു നമ്മുടെ ഏഷ്യാനെറ്റിലെ കൃഷിദ്വീപ് എന്നുള്ള പ്രോഗ്രാമിൽ ഈ ഒരു കോഡിസെപ്സ് എന്ന് പറഞ്ഞ മഷ്റൂമിനെ കുറിച്ച് വാർത്ത ഉണ്ടായിരുന്നു. ഈ കോഡിസെപ്സ് ആണ് നമ്മുടെ 2nd പ്രോഡക്റ്റ്. ആ കോഡിസെപ്സ് ചേർന്നിട്ടുള്ള കോഫി ഏറ്റവും രുചികരമായിട്ടുള്ള കോഫിയാണ്. മാത്രമല്ല നമുക്ക് ആ കോഡിസെപ്സിന്റെ ഫലങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ലഭിക്കും. അപ്പൊ ആ കോഡിസെപ്സ് ചേർന്നിട്ടുള്ള കോഫിയുണ്ട്, അതേപോലെ കോഡിസെപ്സ് ചേർന്നിട്ടുള്ള ഓട്സ്, അങ്ങനെ കോഡിസെപ്സിന്റെ 2 പ്രോഡക്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്.
പിന്നെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്പൈർലിനയാണ്. ഞാൻ പറഞ്ഞു മൂന്നാമത്തെ പ്രോഡക്റ്റ് ആണ് സ്പൈർലിന. ഇതൊരു ആൽഗയാണ്, ഒരു പായലാണ്. ഇതിനെക്കുറിച്ച് മനോരമയിൽ വന്നൊരു വാർത്തയാണ്, വരുന്നു സ്പൈ സൂപ്പർ ആഹാരം. അത് പറയുന്നുണ്ട് 1 കിലോ സ്പൈ 1000 കിലോ വിവിധ പച്ചക്കറികൾക്ക് തുല്യമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് ഇപ്പോൾ കുറച്ച് മുമ്പ് കാണിച്ചൊരു ഫോട്ടോ നിങ്ങൾ കണ്ടു കാണും, ഒരു വലിയ പൊണ്ണത്തടിയുള്ള ഒരാൾ. കാരണം ഇന്ന് ലോകം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് പോഷകാഹാരത്തിൻ്റെ കുറവ്. ഈ പോഷകാഹാരത്തിൻ്റെ കുറവെന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത പോകുന്നത് പെട്ടെന്ന് സൊമാലിയിൽ നിന്നുള്ള വളരെ പട്ടിണി കിടന്ന ദയനീയമായ കണ്ണുകളുള്ള കുഞ്ഞുങ്ങളുടെ മുഖമാണ്. ശരിയാണ്, പട്ടിണി ഒരു പരിധിവരെ നമുക്ക് പോഷകാഹാരക്കുറവുണ്ടാക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് പട്ടിണി കാരണം ആഹാരം കിട്ടാത്ത അവസ്ഥയിൽ കുറേയധികം ആളുകൾ ഇപ്പോൾ സൊമാലിയ പോലുള്ള രാജ്യങ്ങളിലാണ്. പക്ഷെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ അവസ്ഥ അതല്ല. ആഹാരം കിട്ടുന്നുണ്ട്, പരിമിതമായ ആഹാരമൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ സമീകൃതമായ ആഹാരം കിട്ടുന്നില്ല കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ തന്നെ. കുഞ്ഞുങ്ങളെടുത്താല് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ 3-ൽ 1 കുട്ടികൾക്കും പോഷകാഹാരത്തിന്റെ കുറവുണ്ട്. അപ്പൊ അത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഒരു പ്രശ്നമാണ്. പക്ഷെ വികസിത രാജ്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ, ഇപ്പൊ അമേരിക്കയിലേക്ക് നോക്കൂ, അവിടെ ആഹാരം കിട്ടാത്തതല്ല പ്രശ്നം, അവിടെ പോഷകാഹാരത്തിന്റെ ഇംബാലൻസ് ആണ്. ആ ഇംബാലൻസ് കൊണ്ടാണ് ഏറ്റവും അധികം ഒബിസിറ്റി. അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഒബിസിറ്റി, കാരണം ഭയങ്കര പൊണ്ണത്തടിമാരും പൊണ്ണത്തടിച്ചുകളുമാണ്. അപ്പൊ അതും പോഷകാഹാരത്തിന്റെ പ്രശ്നം കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നമാണ്. ഇതിനൊക്കെ പരിഹാരമായിട്ട് ലോകാരോഗ്യ സംഘടന ഇന്ന് കാണുന്ന ഒരു നാച്ചുറൽ ഫുഡാണ് സ്പൈർലിന. മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ പോഷക ഘടകങ്ങളും നൽകാൻ സാധിക്കുന്ന ഒരു സമീകൃത ആഹാരം. ഇതിന്റെ പ്രത്യേകത നമ്മൾ സാധാരണ പറയും ആസിഡ് ആൽക്കലി എന്നൊക്കെ പറയില്ലേ. നമ്മുടെ ശരീരം കുറച്ച് ആൽക്കലി സ്വഭാവം ഉള്ളതാണ്. അപ്പൊ ശരിക്കും ഒരു ആൽക്കലി സ്വഭാവമുള്ള ഫുഡാണ് നാം കഴിക്കേണ്ടത്. പക്ഷെ ഇന്ന് നാം കഴിക്കുന്നത് മുഴുവൻ അസിഡിക്കായിട്ടുള്ള ഫുഡാണ്. സ്പൈറലുടെ പ്രത്യേകത, ഇന്ന് നമുക്ക് പ്രകൃതിയിൽ കിട്ടുന്ന ഒരു ആൽക്കലി ഫുഡാണ്. ഇതിൽ ഹരിതകം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ പുതിയ രക്തം ഉണ്ടാക്കാൻ നമ്മുടെ ബോഡിയെ സഹായിക്കും. 66% പ്രോട്ടീൻ ആണ്, പക്ഷെ കൊളസ്ട്രോൾ ഇല്ല. മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ വിറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പൊ ഇത് ആർക്ക് കഴിക്കാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ത്യ ടുഡേ ടിവിക്കകത്ത് കണ്ടു, അതായത് വൈറസിനെ പ്രതിരോധിക്കാൻ പ്രകൃതിയിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഫുഡാണ് സ്പൈർലിന. അപ്പൊ ആബാലവൃദ്ധം, നിങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ സ്പൈർലിന കൊടുക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ കൂടുതൽ കഴിക്കേണ്ട പ്രോഡക്റ്റാണ് സ്പൈർലിന. അപ്പൊ നിങ്ങൾ സ്പൈർലിന കഴിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്പൈർലിന കൊടുക്കുക, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സ്പൈർലിന കൊടുക്കുക. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും നിരന്തരമായിട്ട് മരുന്ന് കഴിക്കുന്ന വ്യക്തിയുണ്ട്, രോഗമുള്ള അവസ്ഥയുള്ള വ്യക്തിയുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബോഡി ഭയങ്കര അസിഡിക്കായിരിക്കും. അപ്പൊ ആ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നാച്ചുറൽ ഫുഡാണ് സ്പൈർലിന എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ DXN ഒരു മൂന്നാമത്തെ പ്രോഡക്റ്റ്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്പൈറലിനെ ചേർന്നിട്ടുള്ള, അത് ക്യാപ്സുൾ രൂപത്തിലുമുണ്ട്, അത് ടാബ്ലറ്റ് രൂപത്തിലുമുണ്ട്, ആ സ്പൈറലിനെ ചേർന്നിട്ടുള്ള ഓട്സും ഉണ്ട്. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നോനിയാണ്. നോനിയെ കുറിച്ച് ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. മോറിൻഡ സിട്രിഫോളിയ എന്ന് പറയുന്ന ശാസ്ത്രീയ നാമമുള്ള ഒരു പഴമാണ്, അതൊരു ജ്യൂസാണ്. ഈ ഒരു ജ്യൂസിന്റെ പ്രത്യേകത, ഇതൊരു പ്രകൃതിദത്തമായിട്ടുള്ള വേദന സംഹാരിയാണ്. എന്ന് മാത്രമല്ല, വളരെയധികം അത്ഭുതങ്ങൾ നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു ജ്യൂസാണിത്. ആൻറ്റി ക്യാൻസറാണ്, അതേപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ തകരാറുണ്ടാക്കുന്ന ഡിസീസുകൾ, ഇങ്ങനെയൊക്കെയുള്ള വൈകല്യങ്ങളെ കറക്റ്റാക്കി ബോഡിയെ ബാലൻസ് ചെയ്യാൻ നമ്മുടെ ബോഡിയെ സഹായിക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ജ്യൂസാണ് നോനി എന്ന് പറയുന്നത്. അപ്പൊ ആ ജ്യൂസ് 2 രൂപത്തിൽ, അത് പുളി ചേർത്തുകൊണ്ടും അതിൽ റോസല്ല എന്ന് പറയുന്ന മറ്റൊരു പഴച്ചാറ് ചേർത്തിട്ട് അല്പം മധുരത്തിന്റെ രൂപത്തിലും DXN നമ്മളിലേക്ക് മാർക്കറ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഞാൻ കുറച്ച് പ്രോഡക്റ്റുകൾ ഞാൻ വിട്ടിട്ടുണ്ട് സമയത്തിന്റെ കുറവ് കൊണ്ടാണ്. അപ്പൊ ഏകദേശം ഒരു 36-40 പ്രോഡക്റ്റ് ആണ് നമ്മൾ DXN മാർക്കറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പ്രോഡക്റ്റുകൾ വേണ്ട എന്ന് പറയാൻ സാധിക്കുന്ന ആരാണുള്ളത്? നമുക്ക് സൂര്യനെ കൈപ്പത്തി കൊണ്ട് മറക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് യാഥാർത്ഥ്യങ്ങളെ ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. ഇന്ന് ലോകം മുഴുവൻ അന്വേഷിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് DXN നൽകുന്നത്. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ, രോഗത്തിലേക്ക് പോകാതിരിക്കാൻ, രോഗാവസ്ഥയിലുള്ള ആളിന് ആരോഗ്യം വീണ്ടെടുക്കാൻ, ഒരു പാർശ്വഫലവുമില്ലാത്ത നാച്ചുറലായിട്ടുള്ള പ്രകൃതി നൽകുന്ന ഔഷധ ഭക്ഷണങ്ങൾ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളായിട്ട് നൽകുമ്പോൾ ഈ പ്രോഡക്റ്റ് വേണ്ട എന്ന് പറയാൻ സാധിക്കുന്ന ആരാണുള്ളത്? നാം ചിന്തിക്കുക. ആകെ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മുടെ ബ്രാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യുക. ചായ കുടിക്കുന്നുണ്ട്, ആ ബ്രാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യുക. കാപ്പി കുടിക്കുന്നുണ്ട്, ആ ബ്രാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കും. പല ആളുകൾ എന്നോട് പറയാറുണ്ട്, സാർ എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല. എന്താ താല്പര്യം ഇല്ലാത്തത്? അതെനിക്ക് DXN പ്രോഡക്റ്റ് ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ എനിക്കിത് ആളുകളോടൊക്കെ പറയാനൊക്കെ ഭയങ്കര മടിയാണ്. എനിക്ക് ആളോട് പോയിട്ട് കാപ്പി മേടിക്കും ചായ മേടിക്കുന്നൊന്നും പറയാൻ വയ്യ.
ചില ആളുകൾ പറയും, സാറേ എനിക്ക് സമയമില്ല. അതെന്താ സമയമില്ലാത്തത്? എനിക്ക് ജോലിയുണ്ട്, പിന്നെയോ എനിക്ക് ബിസിനസ് ഉണ്ട്, സമയമില്ല. അപ്പോൾ ഒരേ ഒരു കൂട്ടർക്ക് സമയമില്ല, മറ്റൊരു കൂട്ടർക്ക് മറ്റൊരു ആളുകളോട് പറയാൻ മടിയാണ്, താല്പര്യമില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരാളെയും ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ നിർബന്ധിക്കുന്നില്ല. ഈ മീറ്റിംഗ് കേൾക്കുന്ന ഒരാളും ആരുടെയും നിർബന്ധത്തിന് ഈ ബിസിനസ് ആരംഭിക്കുകയും ചെയ്യരുത്. പക്ഷെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ജീവിതത്തിൽ വരുമാനം കിട്ടുന്ന രണ്ട് മാർഗങ്ങളിലാണ്. ഒന്ന്, ജോലി. ഈ മീറ്റിംഗ് കേൾക്കുന്ന ഭൂരിപക്ഷം ആളുകൾക്കും ജോലി ഉണ്ടാവും. പുതിയ ആളുകളെയാണ് ഞാൻ പറയുന്നത്. എന്താണ് ജോലി? ചിലപ്പോൾ സർക്കാർ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലി ആയിരിക്കാം. ഒരു ജോലി കിട്ടാനുള്ള മാനദണ്ഡം എന്താണ്? ക്വാളിഫിക്കേഷനാണ്, എല്ലാവർക്കും അറിയാം. ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ജോലി കിട്ടും എന്ന് ഉറപ്പുണ്ടോ? ഇല്ല. അവിടെ പരീക്ഷയുണ്ട്, ഇന്റർവ്യൂ ഉണ്ട്, അതിലൊക്കെ മുന്നിൽ വന്നെങ്കിലേ കിട്ടുള്ളൂ. ജോലി കിട്ടിയാലോ? ജോലി കിട്ടിയാൽ അവിടെ നിശ്ചിതമായിട്ടുള്ള ശമ്പളം കിട്ടും എന്നുള്ളതാണ് മെച്ചം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം കിട്ടുന്നോ, നിങ്ങളുടെ ജീവിതം ആ ഒരു സർക്കിളിനുള്ളിലാണ് നാളെ നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? മാസം ഇത്ര രൂപ കിട്ടുന്നു, ആ സർക്കിളിനുള്ളിൽ നിങ്ങൾ ജീവിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ ആ വൃത്തത്തിനുള്ളിലാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല, സ്വപ്നം കാണാൻ പോലും പറ്റില്ല. കാരണം വരുമാനത്തിന് പരിമിതിയുണ്ട്. ശരിയാണോ? അംഗീകരിക്കുന്നുണ്ടോ? ഇനി നിങ്ങൾ ബിസിനസ് ചെയ്യുന്നു, കുറെ പേര് ബിസിനസ്സാണ് ചെയ്യുന്നത്. എന്താ ബിസിനസ്സിന്റെ പ്രശ്നം? ഞാനിപ്പോൾ ഞാൻ പറഞ്ഞു, ഫേസ്ബുക്കിലൂടെ ഞാൻ ധാരാളം ആളുകളുമായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നും. ഇപ്പം അദ്ദേഹം ആ മീറ്റിംഗ് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനെ വിളിച്ചപ്പോൾ അദ്ദേഹം എടുത്ത് പറഞ്ഞു, സാറേ ഒരു 10 ദിവസം കഴിയുമ്പോൾ ഞാൻ DXN ജോയിൻ ചെയ്യാം. ഞാൻ ചോദിച്ചത്, എന്താ 10 ദിവസം? സാറേ ഞാനൊരു കട നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഈ കൊറോണ വന്ന് എൻ്റെ കട ഇപ്പോൾ ഏതാണ്ട് അടച്ചു പൂട്ടുന്ന അവസ്ഥയാണ്. ഞാൻ അത് അടയ്ക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കട അടയ്ക്കുകയാണ്. അപ്പോൾ ആ സാധനങ്ങളെല്ലാം ഒന്ന് സെറ്റിലാക്കാൻ എനിക്കൊരു 10 ദിവസം വേണം. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഒരു ബിസിനസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു? ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ്സിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്കത് വിജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ആ റിസ്ക് നിങ്ങൾ മാത്രം ഏറ്റെടുക്കുന്ന റിസ്ക്കാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ സ്വയം. അപ്പം ഇവിടെ DXN ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ സാധാരണ ഒരു ബിസിനസ്സിലേക്ക് പോകുമ്പോൾ, ഞാൻ മുമ്പേ പറഞ്ഞു എല്ലാ ബിസിനസ്സും നെറ്റ്വർക്കാണ്. നിങ്ങൾ ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പറഞ്ഞ കമ്പനിയുടെ കേരളത്തിൻ്റെ മുഴുവൻ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറുകയാണെങ്കിൽ ആ കേരളത്തിൻ്റെ മുഴുവൻ നെറ്റ്വർക്കാണ് നിങ്ങൾ വാങ്ങുന്നത്. പക്ഷെ അവിടെ കോടിക്കണക്കിന് രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ബിസിനസ്സിന്റെ പ്രത്യേകത, നിങ്ങൾ ലക്ഷങ്ങളും കോടികളും മുടക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള അവസരമാണ് DXN കമ്പനി നൽകുന്നത്. ഈ ബിസിനസ്സിന്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒരു മാനദണ്ഡമേ അല്ല, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഒരു മാനദണ്ഡമേ അല്ല, നിങ്ങളുടെ പ്രായം ഒരു പ്രശ്നമേ അല്ല. ഇവിടെ നിങ്ങൾ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആ ജോലിയോടൊപ്പം, നിങ്ങൾ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനോടൊപ്പം, നിങ്ങൾ വീട്ടമ്മയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ എല്ലാ ജോലികളും നിങ്ങൾ ചെയ്യുന്ന, നിങ്ങളുടെ എല്ലാ കർത്തവ്യങ്ങളും നിർവഹിക്കുന്നതിനോടൊപ്പം, നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആ ബിസിനസ്സിനോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന, തുടങ്ങാൻ സാധിക്കുന്ന ഒരു ബിസിനസ് അവസരമാണ് DXN. അപ്പം ഇത് വേണ്ട എന്ന് പറയാൻ പറ്റുന്ന ആരാണുള്ളത്? നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വേണ്ടുന്നത് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ ആരാണോ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയത്, ആ വ്യക്തിയാണ് നിങ്ങളുടെ സ്പോൺസർ എന്ന് പറയുന്നത്. ആ അദ്ദേഹമാണ് നിങ്ങൾക്ക് ഈ ബിസിനസ്സിൻ്റെ, നിങ്ങളുടെ അപ്പലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു സ്പോൺസർ വേണം. പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് സ്പോൺസർ. അദ്ദേഹത്തിൻ്റെ സ്പോൺസർഷിപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഈ ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ആ ജോയിൻ ചെയ്യാൻ വേണ്ടി വേണ്ടുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ആധാർ പോലുള്ള വിവരങ്ങൾ, പാൻ കാർഡ്, ഇമെയിൽ ഐ ഡി, അങ്ങനെയുള്ള കാര്യങ്ങൾ മതി. ഓൺലൈനിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ DXN ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറിക്കഴിഞ്ഞു, നിങ്ങൾക്കൊരു മെമ്പർഷിപ്പ് കോഡ് നമ്പർ കിട്ടും. എന്താ ഈ ബിസിനസ്സിൻ്റെ പ്രത്യേകത? ഒന്ന്, ഇതിന് ജോയിനിങ് ഫീ ഇല്ല, ഒരു ഫീസും ഇല്ല. അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫീസും നിലവിലില്ല, പൂർണ്ണമായിട്ടും ഫ്രീ ആണ്. റിന്യൂവലില്ല, പുതുക്കേണ്ട ആവശ്യമില്ല. ഇത് വൺ ടൈം ലൈഫ് ടൈം മെമ്പർഷിപ്പാണ്. ഒരു പ്രാവശ്യം മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾ അത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഒരു വാലിഡിറ്റി ഉണ്ടാകും. ഇന്റർനാഷണൽ സ്പോൺസറിംഗ് ആണ്. നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് നിങ്ങൾ ഈ ബിസിനസ് ആരംഭിച്ചാൽ നിങ്ങൾക്ക് ഈ നെറ്റ്വർക്ക് ലോകത്ത് എവിടേക്കും വ്യാപിപ്പിക്കാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്ന് കൊണ്ട്, ഇപ്പം നമ്മുടെ എല്ലാവരും എല്ലാ മീറ്റിങ്ങിലും പറയുന്ന ഒരു ഉദാഹരണമാണ് നമ്മുടെ വൈക്കം സ്വദേശിയായിട്ടുള്ള പ്രദീപ് സാറ്. പ്രദീപ് സാറ് വൈക്കത്താണ് അദ്ദേഹം താമസിക്കുന്നത്, അല്ലേ? അദ്ദേഹം ഈ ലോക്ക്ഡൗൺ സമയത്ത് അദ്ദേഹം ചെയ്ത കാര്യം എന്താ? അദ്ദേഹം വീട്ടിലിരുന്ന് കൊണ്ട്
അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് ഫേസ്ബുക്കിലൂടെ അദ്ദേഹം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ആളുകളായിട്ട് സംസാരിച്ചു. അങ്ങനെ നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്ത് DXN ഉണ്ടായിരുന്നില്ല. ആ നൈജീരിയയിലേക്ക് പ്രദീപ് സാറിന്റെ കെയർ ഓഫിൽ ആദ്യമായിട്ട് ഒരു DXN മെമ്പറായി. ഇന്ന് ആ നൈജീരിയയിൽ DXN ഷോപ്പ് ഓപ്പൺ ചെയ്തു. പ്രദീപ് സാറിന്റെ ഒരു മാസം ആ രണ്ടാമത്തെ മാസത്തെ വരുമാനം 2,50,000 രൂപയാണ്. കാരണം വീട്ടിലിരുന്നു കൊണ്ട് അദ്ദേഹം നൈജീരിയയിൽ ബിസിനസ് ചെയ്യുന്നു, ലോകമെമ്പാടും ബിസിനസ് ചെയ്യാനുള്ള അവസരമാണ്. നാലാമത്തെ കാര്യമാണ് അക്യുമുലേറ്റീവ് PV സിസ്റ്റം. മറ്റ് പല കമ്പനികൾക്കും ഇല്ല ഇത് രണ്ടും. ഇപ്പൊ ഞാൻ പേര് പറയുന്നില്ല, ഒരു അമേരിക്കൻ കമ്പനി, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി നമുക്കറിയാം. പക്ഷെ ആ കമ്പനി നിങ്ങൾ ജോയിൻ ചെയ്താൽ, ഇന്ത്യയിൽ ജോയിൻ ചെയ്താൽ ഇന്ത്യയിൽ മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ലോകത്ത് മറ്റ് ഭാഗങ്ങളിലേക്ക് ചെയ്യാൻ പറ്റില്ല. രണ്ട്, അവിടെ അക്യുമുലേറ്റഡ് പോയിന്റ് വാല്യൂ സിസ്റ്റം ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസത്തെ ബിസിനസ് വോളിയം അടുത്ത മാസത്തേക്ക് അക്യുമുലേറ്റ് ചെയ്യില്ല, DXN അക്യുമുലേറ്റ് ചെയ്യും, കൂട്ടി കൂട്ടി നിങ്ങൾക്ക് പ്രൊമോഷൻ നൽകും. 3 generation ബിസിനസ് ആണ്. നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും, നമ്മൾ ഒരു കാലം കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ പോകില്ലേ. നമ്മുടെ കാലശേഷം നമ്മുടെ അടുത്ത അവകാശി ആരാണോ ആ അവകാശിയിലേക്ക് ഈ മെമ്പർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അങ്ങനെ 3 generations ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് DXN. ടാർഗറ്റ് ഇല്ല, ടൈം ലിമിറ്റ് ഇല്ല, ടെൻഷൻ ഇല്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ സമയത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ അവസരം. ഇവിടെ നിങ്ങൾ, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഓരോ വ്യക്തിയും ഇന്നൊരു ഭ്രമണപഥത്തിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഭ്രമണപഥം മാറ്റാൻ നിങ്ങളെ സഹായിക്കുന്ന വലിയൊരു അവസരമാണ് DXN. നിങ്ങളുടെ ലൈഫിനെ ടോട്ടലി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് DXN. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് സാർത്ഥകമാക്കാൻ സഹായിക്കുന്ന വലിയൊരു അവസരമാണ് DXN. ഇവിടെ നമുക്ക് 2 തരത്തിലുള്ള പ്ലാനുകളാണ് DXN കമ്പനി നൽകുന്നത്. അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു മീറ്റിംഗ് അവസാനിപ്പിക്കാം. അതിൽ ഫസ്റ്റ് പ്ലാനെ വിളിക്കുന്ന പേര് സിമ്പ് എന്നാണ്, സിമ്പിൾ ആൻഡ് ഇംപ്രൂവ്ഡ് മാർക്കറ്റിംഗ് പ്ലാൻ. ഈ പ്ലാനിൽ നമുക്കൊരു 9 തരത്തിലുള്ള ഇൻകമാണ് നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് കിട്ടുന്നത് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. എല്ലാ പ്രോഡക്റ്റുകൾക്കും വിലക്കുറവുണ്ട്. ഇപ്പൊ തേയിലയുടെ MRP 385 രൂപയാണ്, നിങ്ങൾക്ക് കിട്ടുന്നത് 310 രൂപയാണ്. അപ്പോൾ 75 രൂപ വിലക്കുറവുണ്ട്, അത് നിങ്ങളുടെ ലാഭമാണ്. 2, ഓരോ പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടും, അതിനെ വിളിക്കുന്ന ഒരു PV എന്നാണ്. ഈ PV നിങ്ങൾ സ്വന്തമായിട്ട് വാങ്ങുമ്പോഴും നിങ്ങൾക്ക് PV കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുമ്പോഴും PV കിട്ടും. പ്രോഡക്റ്റ് മേടിച്ച് നിങ്ങൾ വേറെ ആൾക്ക് സെയിൽ ചെയ്തു വിറ്റു, അപ്പോഴും ആ PV നിങ്ങളുടെ PV ആണ്. ഒപ്പം നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കാം. എത്ര പേർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാം? എത്ര പേർക്ക് വേണേലും മെമ്പർഷിപ്പ് കൊടുക്കാം. മെമ്പർഷിപ്പ് കൊടുക്കണം നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. നിങ്ങൾ ഈ ബിസിനസ് ആയിട്ട് ചെയ്യുന്നെങ്കിൽ മാത്രം മെമ്പർഷിപ്പ് കൊടുത്താൽ മതി. അതല്ല, നിങ്ങൾ കൺസ്യൂം ചെയ്യാൻ മാത്രമാണെങ്കിൽ നിങ്ങൾ ആർക്കും മെമ്പർഷിപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മേടിക്കുന്ന പ്രോഡക്റ്റിന്റെ PV നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾ ബിസിനസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മെമ്പർഷിപ്പുകൾ കൊടുക്കുക, അവരും നാളെ മെമ്പർഷിപ്പ് കൊടുക്കും. അങ്ങനെ ഒരു ടീം ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ എൻ്റയർ ടീമിലും വരുന്ന ബിസിനസ് വോളിയത്തെ ബേസ് ചെയ്തുകൊണ്ട് അടുത്ത 8 തരത്തിലുള്ള ഇൻകം, ഗ്രൂപ്പ് ബോണസ്, അത് 6% മുതൽ 21% വരെ കിട്ടുന്നു. അടുത്തത് സ്റ്റാർ ഗ്രൂപ്പ് ബോണസ്. നിങ്ങൾ 45,000 പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾ സ്റ്റാർ ആയതുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിലൂടെ ചെയ്യുന്ന ബിസിനസ് വോളിയം അത് 45,000 എത്തുമ്പോൾ നിങ്ങൾ സ്റ്റാർ ആയതുണ്ടാവും. അതിനൊരു സ്ലാബ് ഉണ്ട്. 1,000 PV തുടങ്ങിയിട്ട് 1,000, 3,000, 10,000 ഇങ്ങനെ ഒരു സ്ലാബിലാണ് നിങ്ങൾക്ക് പടിപടിയായിട്ട്. ഇതൊരു മാസം കൊണ്ടാണോ? അല്ല, നിങ്ങളും നിങ്ങളുടെ ഗ്രൂപ്പിലൂടെ ചെയ്യുന്ന പോയിന്റ് അക്യുമുലേറ്റ് കൂട്ടും. അങ്ങനെ കൂട്ടി 45,000 പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾ സ്റ്റാർ ഏജന്റ് ആകും. ഇനി അവിടെ കൊണ്ട് തീർന്നോ? ഇല്ല. ഇവിടെ നിങ്ങൾ സ്റ്റാർ ഏജന്റ് ആയി. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കൂടെ വന്ന ആളുകളെ സ്റ്റാർ ഏജന്റ് ആക്കി മാറ്റുക. കാരണം DXN ഒരു ഒരു ശരിക്കും ഒരു പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം ഞാൻ പറയാം. DXN വർക്കിന്റെ ബേസ് എന്ന് പറയുന്നത് ഞാൻ എല്ലായ്പ്പോഴും എല്ലാ മീറ്റിംഗിലും പറയും, ചെയ്യുക, ചെയ്യിപ്പിക്കുക. നിങ്ങൾ വർക്ക് ചെയ്യുക, നിങ്ങളുടെ ടീമിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക. നിങ്ങൾ കൺസ്യൂം ചെയ്യുക, നിങ്ങളുടെ ടീമിനെ കൊണ്ട് കൺസ്യൂം ചെയ്യിപ്പിക്കുക. നിങ്ങൾ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുക, നിങ്ങളുടെ ടീമിനെ കൊണ്ട് സെല്ല് ചെയ്യാൻ സഹായിക്കുക. നിങ്ങൾ അച്ചീവ് ചെയ്യുക, നിങ്ങളുടെ ടീമിനെ അച്ചീവ് ചെയ്യാൻ സഹായിക്കുക. ഇതാണ് DXN വർക്ക്. അപ്പോൾ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തു, നിങ്ങൾ മറ്റുള്ള ആൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നു. അങ്ങനെ നിങ്ങളും നിങ്ങളുടെ ടീമും കൂടെ ചെയ്യുന്ന ഓരോ മാസത്തെയും ബിസിനസ് വോളിയം അടുത്ത മാസത്തേക്ക് അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് 45,000 പോയിന്റ് എത്തുന്ന സമയത്ത് നിങ്ങൾ സ്റ്റാർ ഏജന്റായിട്ട് മാറും. അപ്പോൾ പല ആൾക്കും സംശയം ഉണ്ടാകും, എങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഞാൻ അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകാം. നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം, സാധാരണ മീറ്റിങ്ങൾ നമുക്ക് നടന്നുകൊണ്ടിരുന്നത് ഷോപ്പുകളാണ്. ഇന്ന് ഷോപ്പുകളിൽ മീറ്റിംഗ് നടക്കാനുള്ള നിർവാഹമില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ഇന്ന് സൂമിലൂടെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ മീറ്റിംഗ് നടക്കുന്നത്. ആ പരമാവധി മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ DXN രക്ഷപ്പെടും. നേരെ മറിച്ച് എനിക്കെല്ലാം അറിയാം, ചിലപ്പോൾ നിങ്ങൾ വേറൊരു നെറ്റ്വർക്ക് ചെയ്തതായിരിക്കും. പക്ഷെ അതുപോലെ അല്ല DXN. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പല മേഖലകളിലും എക്സ്പീരിയൻസ് ഉണ്ടാവും, പക്ഷെ അതിവിടെ പ്രസക്തമല്ല.
അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വിദ്യാർത്ഥിയുടെ മനസ്സോടെ കഴിയുന്നത്ര മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അടുത്ത ചെയ്യേണ്ട കാര്യം എന്താണ്? രണ്ടാം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക. പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സിംബ് എന്ന് പറഞ്ഞ പ്ലാനിൽ നിങ്ങൾ ഈ ബിസിനസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേറൊരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1000 പോയിന്റ് തികയ്ക്കുക. അപ്പോഴേ നിങ്ങൾക്ക് വേറൊരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ. 1000 പോയിന്റ് തികയ്ക്കാൻ മിനിമം ഒരു 2500 രൂപ പ്രോഡക്റ്റ് എടുക്കേണ്ടി വരും. അപ്പൊ ആ ഒരു 1000 പോയിന്റ് പ്രോഡക്റ്റ് എടുത്തിട്ട് നിങ്ങൾ സിംബ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുക. അടുത്തൊരു പ്ലാൻ ഞാൻ പറയുന്നുണ്ട്, ആ പ്ലാൻ ഒന്നിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു 2500 പ്രോഡക്റ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടമാണ്. അങ്ങനെ പ്രോഡക്റ്റ് എടുത്തു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ട കാര്യം, മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം, പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുക. നിങ്ങളുടെ വീട്ടിലെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യുക. ചായയുടെ ബ്രാൻഡ് മാറ്റുക, കാപ്പിയുടെ ബ്രാൻഡ് മാറ്റുക, പേസ്റ്റിന്റെ ബ്രാൻഡ് മാറ്റുക, സോപ്പിന്റെ ബ്രാൻഡ് മാറ്റുക, DXN ബ്രാൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. നാലാമത് ചെയ്യേണ്ട കാര്യമാണ്, ഈ ബിസിനസ് നിങ്ങൾ ഒരു ഹോം ഷോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ആ ഹോം ഷോപ്പോടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളുടെ വീട്ടിൽ ഈ പ്രോഡക്റ്റൊക്കെ മനോഹരമായിട്ട് അലങ്കരിച്ച് വെക്കുക. നിങ്ങളുടെ വീട് കേന്ദ്രീകരിച്ച് തുടങ്ങിയ ഈ ഷോപ്പിനെ കുറിച്ച് നിങ്ങളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പരിചയത്തിലുള്ള ആളുകളോടും ഒക്കെ സംസാരിക്കുക. അപ്പൊ അവരെന്ത് ചെയ്യും? അവർ ചില ആളുകൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും, ചില ആളുകൾ നിങ്ങളെ കളിയാക്കും, ചില ആളുകൾ ഈ പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിക്കും, ചില ആളുകൾ ഈ ബിസിനസ് എന്താണെന്ന് ചോദിക്കും, ചില ആളുകൾ എനിക്കും ഇത് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അപ്പൊ അതിന് നിങ്ങളുടെ സീനിയറിന്റെ സഹായം തേടുക. അതോടൊപ്പം അവരെയും ഇതേപോലുള്ള മീറ്റിങ്ങിൽ പങ്കെടുപ്പിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ആ ആളുകളിൽ ചില ആളുകൾ നിങ്ങളുടെ ഇന്ന് പ്രോഡക്റ്റ് വാങ്ങും, ചില ആളുകൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരും, മെമ്പർഷിപ്പ് എടുക്കും, ഇല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഒരു ടീം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സപ്പോർട്ടും കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ട്. എല്ലാ ഈവൻ്റ് ഡേയ്സിലും കമ്പനി മീറ്റിങ്ങുകളുണ്ട് ഇതേപോലെ. ഒപ്പം ടീമുകൾ സംഘടിപ്പിക്കുന്ന മീറ്റിംഗ് എല്ലാ ദിവസവും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മീറ്റിങ്ങുകളുണ്ട്. ഈ മീറ്റിങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ട് ലീഡേഴ്സിൻ്റെ സഹായത്തോടെ നിങ്ങൾക്കൊരു ടീം ബിൽഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങളും നിങ്ങളുടെ ടീമും കൂടെ നിങ്ങൾ 1000 പോയിന്റ് എടുത്തു, നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നു, അങ്ങനെ അവരുടെ PV അക്യുമുലേറ്റ് ചെയ്യുന്നു. ആ PV കൂടും തോറും നിങ്ങളുടെ സ്ലാബ് കൂടുകയാണ്. 1000.6%, 9% അങ്ങനെ കൂടിയിട്ട് 45,000 പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾ സ്റ്റാർ ഏജന്റ് ആയിട്ട് മാറും. ഇതാണ് DXN ഫസ്റ്റ് പ്രൊമോഷൻ. കുറെ പേര് ഈ മീറ്റിംഗ് കേൾക്കുന്ന ആളുകൾ സ്റ്റാർ ഏജന്റുകളാണ്. എല്ലാ സ്റ്റാർ ഏജന്റുകൾക്കും ഞാൻ നല്ലൊരു ഗൈഡ് നൽകുകയാണ്. ഇനി അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല, ഞാൻ മുമ്പേ പറഞ്ഞു, DXN മുദ്രാവാക്യം ആക്കുക ആക്കുക. പണ്ട് ഒരാള് മരിച്ചു, പണ്ടല്ല ഇപ്പോഴും ആളുകൾ മരിക്കാറുണ്ട്, ഇപ്പൊ ഇഷ്ടംപോലെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മരിച്ചു കഴിഞ്ഞാൽ എവിടേക്കാ പോകുന്നത്? സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ? കൈരിപ്പോലിരിക്കും അല്ലേ. അപ്പൊ എന്തായാലും ഇദ്ദേഹം മരിച്ചു. അപ്പൊ ഇദ്ദേഹത്തെ മാലാഹയൊക്കെ വന്ന് കൊണ്ടുപോയി, ഇദ്ദേഹത്തെ കൊണ്ടുപോയി നരകത്തിലേക്കാണ്. ഉച്ച സമയമാണ്, നരകത്തിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഇയാളെ മനസ്സിലെ ചിന്ത എന്താ? ദൈവമേ നരകത്തിൽ എന്തൊക്കെയായിരിക്കും അല്ലേ. നമ്മൾ കേട്ടിട്ടുള്ളത് കുറ്റം ചെയ്ത അവയവം അവിടെ എണ്ണക്കകത്ത് മുക്കുമെന്നാണ്. അപ്പൊ ദൈവം, ദൈവം ഇനി എന്നെ എന്തൊക്കെയായിരിക്കും മുക്കുന്നത്? അങ്ങനെ ആകെ വിഷമിച്ച് ഇദ്ദേഹം നരകത്തിലേക്ക് ചെല്ലുകയാണ്. ചെല്ലുന്ന സമയത്ത് പക്ഷെ അവിടെ ചെന്നപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താ അറിയാമോ? ഉച്ച സമയം ചെന്നപ്പോഴേ നല്ല സ്മെല്ല്, നല്ല ബിരിയാണിയുടെ മണം. ചെന്നപ്പോ എന്താ, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി വറുത്തത് പൊരിച്ച് അടിപൊളി ഫുഡ്. പുള്ളി കഴിച്ചു, ഇത് കൊള്ളാലോ, സെറ്റപ്പാണല്ലോ. പറഞ്ഞതുപോലെയാണ് അല്ലല്ലോ, നരകം ഭയങ്കര സെറ്റപ്പാണല്ലോ. പക്ഷെ പുള്ളി നോക്കുന്ന സമയത്ത് ആരും ഈ ഭക്ഷണം കഴിക്കുന്നില്ല, എല്ലാവരും ഭയങ്കര അടിയും ബഹളവും ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോഴാണ് പുള്ളി ശ്രദ്ധിച്ചത് എന്താ ഇതിന്റെ കുഴപ്പം. അപ്പൊ ദൈവം ചെറിയൊരു പണി കൊടുത്തിട്ടുണ്ട് ഈ നരകത്തിലുള്ള ആളുകൾക്ക്. എന്താ അറിയാമോ? എല്ലാവരുടെ കയ്യിൽ ഒരു പലക വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താ പ്രോബ്ലം? എല്ലാവരുടെ കയ്യിൽ പലക ഉണ്ടായത് കൊണ്ട് ആർത്തി പിടിച്ച് വലിയ ചിക്കൻ്റെ പീസൊക്കെ എടുക്കും, പക്ഷെ കഴിക്കാൻ പറ്റില്ല, കൈ മടങ്ങിയെങ്കിലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഭയങ്കര അടി ബഹളമായിട്ട് അവിടെ ആകെ പട നാശമാണ്. അപ്പൊ ഈ പോയ മാലാഹ പറഞ്ഞു, നരകമൊക്കെ കണ്ടല്ലോ, ഇനി നമുക്ക് സ്വർഗം ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ സ്വർഗത്തിലേക്ക് ചെന്നപ്പോ അവിടെ ഇതേ മെനു തന്നെയാണ്, ഇതേ ഭക്ഷണം തന്നെയാണ്. പക്ഷെ അവിടെ ആളുകളെല്ലാം നല്ല ആഹ്ലാദത്തിൽ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് ഭയങ്കര ഉത്സാഹമായിട്ടിരിക്കുന്നു. ഇയാൾ നോക്കുന്ന സമയത്ത് ഈ സ്വർഗത്തിലുള്ള ആളുകളുടെ കയ്യിലും ഇതേപോലെ പലക വെച്ച് കിട്ടിയിട്ടുണ്ട്, അവർക്കും കൈ മടക്കാൻ പറ്റില്ല. അപ്പൊ പുള്ളി ചിന്തിച്ചാൽ, നരകത്തിലുള്ള ആളുകൾക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, കൈ ഈ പലക വെച്ച് കിട്ടി, കാരണം ഈ സ്വർഗത്തിലുള്ളവർക്ക് എങ്ങനെ കഴിക്കാൻ പറ്റുന്നു? അപ്പോഴാണ് പുള്ളി ശ്രദ്ധിച്ചത്, ഈ സ്വർഗത്തിലുള്ളവർക്ക് ഒരു ബുദ്ധിയുണ്ട്. എന്തറിയാമോ? എന്റെ കൈ എനിക്ക് മടക്കാൻ പറ്റില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വലിയൊരു ചിക്കൻ്റെ പീസ് എടുക്കും, അടുത്തിരിക്കുന്ന ആളിന് കൊടുക്കും. അയാൾ വലിയൊരു പീസ് എടുക്കും, എനിക്ക് തരും, ഞാനും ഹാപ്പി, അയാളും ഹാപ്പി. DXN ബിസിനസ് നരകത്തിലെ ബിസിനസ് അല്ല, സ്വർഗത്തിലെ ബിസിനസ്സാണ്. നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ കൂടെ വന്ന ആളുകളെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ സ്റ്റാർ ഏജന്റ് ആയാൽ അവരെ സ്റ്റാർ ഏജന്റ് ആകാൻ സഹായിക്കുക. അങ്ങനെ നിങ്ങളുടെ കൂടെ വന്ന ഒരാൾ സ്റ്റാർ ഏജന്റ് ആയിട്ട് മാറിയാൽ നിങ്ങൾ 27% പ്രൊമോഷൻ കിട്ടും. രണ്ടാമത്തെ ആളായാൽ 29%, മൂന്നാമത്തെ ആളായാൽ 31% നിങ്ങൾ വരുന്നത് സ്റ്റാർ റൂബിയാകും.
വീണ്ടും നാലാമത്തെ ആളിനെ നിങ്ങൾ ചാരയുണ്ടാക്കും 33%, അഞ്ചാമത്തെ ആളിനെ ആക്കുമ്പോൾ 35%, ആറാമത്തെ ആളിനെ ആക്കുമ്പോൾ 37% നിങ്ങൾ വരും. സ്റ്റാർ ഡയമണ്ട് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. വീണ്ടും എന്ത് ചെയ്യണം? നിങ്ങളുടെ കൂടെ വന്ന ആളുകളെ സ്റ്റാർ ഡയമണ്ട് ആകാൻ സഹായിക്കണം. അങ്ങനെ 20 പേരെ നിങ്ങൾ സ്റ്റാർ ഡയമണ്ട് ആക്കുമ്പോൾ നിങ്ങൾ എത്തുന്ന പൊസിഷനാണ് ക്രൗൺ അംബാസിഡർ. ഈ ക്രൗൺ അംബാസിഡർ ആകാൻ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒന്നും ഒരു മാനദണ്ഡമല്ല. നമുക്കറിയാവുന്ന ഒരു ക്രൗൺ അംബാസിഡർ ഉണ്ട്, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പേരുണ്ട്, ധർമ്മശീല കുമാരി. ബീഹാറിലെ ഒരു സാധാരണ വീട്ടമ്മയാണ്, സാധാരണ വീട്ടമ്മ. പല ആളുകളും എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട്, ഇന്ന് മെമ്പർഷിപ്പ് എടുക്കുന്ന ആളിന് പഴയ ലീഡർമാരെക്കാൾ വരുമാനം കിട്ടുമോ? നമുക്കറിയാം ധർമ്മശീല മേഡത്തിന്റെ ലീഡേഴ്സ് ഇല്ലേ 2000 വന്ന ആളുകളാണ്, വളരെ പ്രാഗൽഭ്യമുള്ള, വളരെ നല്ല ട്രെയിനിങ് എടുക്കുന്ന, ലോകമറിയപ്പെടുന്ന ലീഡേഴ്സ്. അവരുടെ താഴെ 59-ാമത്തെ ജനറേഷനിൽ വന്ന വ്യക്തിയാണ് ധർമ്മശീല, ബീഹാറിലെ ഒരു സാധാരണ വീട്ടമ്മ. അവരുടെ ലീഡേഴ്സ് ഒക്കെ വന്നത് 2000, ധർമ്മശീല വന്നത് 2012. പക്ഷെ ആ സാധാരണ വനിത അവര് 6 വർഷം കൊണ്ട് DXN ക്രൗൺ അംബാസിഡറായിട്ട് മാറി. 20 വർഷമായി അവരുടെ സീനിയേഴ്സ് ഇപ്പോഴും ക്രൗൺ അംബാസിഡറായിട്ട് മാറിയിട്ടില്ല. അവരുടെ സീനിയേഴ്സിന്റെ പലരുടെയും ബോണസ് 4 ലക്ഷം 5 ലക്ഷം, മോശമല്ല, 4 ലക്ഷം 5 ലക്ഷം ഒരു മാസം കിട്ടുന്ന മോശമാണോ? അല്ല, വലിയ കാര്യമാണ്. പക്ഷേ ആ സ്ഥാനത്ത് ധർമ്മശീല എന്നുള്ള സാധാരണ വീട്ടമ്മ ഒരു മാസം മേടിക്കുന്നത് 30 ലക്ഷം രൂപയാണ്. ഇതാണ് DXN ഓപ്പർച്യൂണിറ്റി. ഇന്ന് വരുന്ന വ്യക്തിക്കും ഇതൊരു സിസ്റ്റമാണ്. ഈ സിസ്റ്റം ഫോളോ ചെയ്താൽ DXN ഏതൊരു സീനിയറിനേക്കാളും ഇൻകം മേടിക്കാൻ സാധിക്കുന്ന ഒരു മനോഹരമായ മാർക്കറ്റിംഗ് പ്ലാൻ. അങ്ങനെ നമ്മുടെ ഈ ഒരു പ്രൊമോഷനിൽ നിങ്ങൾക്ക് അടുത്ത വരുമാനങ്ങൾ കൂടി DXN കമ്പനി നൽകുന്നു. അതാണ് ഡെവലപ്മെന്റ് ബോണസ്. സ്റ്റാർ ഏജന്റ് ആകുന്ന സമയത്ത് നിങ്ങളുടെ താഴെയുള്ള സ്റ്റാർ ഏജന്റുകളിൽ നിന്ന് പെൻഷൻ ബോണസ് കിട്ടുന്നു. നിങ്ങൾ സ്റ്റാർ റൂബി ആകുമ്പോൾ 2 പ്രാവശ്യമായിട്ട്, ആദ്യം 12,500, പിന്നെ 1 ലക്ഷം, അങ്ങനെ 1,12,500 രൂപ ഇൻസെന്റീവ് കിട്ടുന്നു. നിങ്ങൾക്ക് കമ്പനി ഡയമണ്ട് പൊസിഷനിൽ എത്തുമ്പോൾ ഇന്റർനാഷണൽ പ്രോഫിറ്റ് ഷെയർ കിട്ടുന്നു. നിങ്ങൾ ഡയമണ്ട് ആയിട്ട് നിങ്ങളുടെ താഴെ ഡയമണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലീഡർഷിപ്പ് ബോണസ് കിട്ടുന്നു. ഇതൊക്കെ കൂടാതെ നിങ്ങൾക്ക് സ്റ്റാർ ഏജന്റ് ആകുമ്പോൾ മുതൽ നിങ്ങൾക്ക് കമ്പനി ട്രിപ്പ് പോകാനുള്ള അവസരം, ഒരു നാഷണൽ ട്രിപ്പും ഒരു ഇന്റർനാഷണൽ ട്രിപ്പും, വിദേശ യാത്ര പോകാനുള്ള അവസരം. അപ്പം ഞാൻ DXN വരുന്ന സമയത്ത് പാസ്പോർട്ട് എടുത്തിട്ടില്ല, കാരണം വിദേശത്തൊന്നും ജോലിക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ DXN വന്നു, DXN ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറി, മലേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ് ഒക്കെ പോകാനുള്ള ഭാഗ്യമുണ്ടായി. ഞാൻ ആഡംബര കപ്പലെന്ന് കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ക്രൂസിൽ യാത്ര ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു വലിയ സിസ്റ്റമാണ് DXN. അപ്പോൾ ഇതാണ് നമ്മുടെ മദർ പ്ലാൻ എന്ന് പറയുന്നത്. ഈ പ്ലാനെ വിളിക്കുന്ന പേര് സിംബ് എന്നാണ്. ഇത് കൂടാതെ ഒരു പ്ലാൻ കൂടെ DXN ഉണ്ട്. ആ പ്ലാനെ വിളിക്കുന്ന പേരാണ് IOC. IOCയുടെ ഫുൾ ഫോം ഐസിങ് ഓൺ ദ കേക്ക് എന്നാണ്. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് പെട്ടെന്ന് ഇൻകം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ എല്ലാവരും 1,000 പോയിന്റ് ചെയ്തിട്ട് സിംബ് പ്ലാനിൽ തന്നെയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത്. അതോടൊപ്പം ഇത് കഴിഞ്ഞ 2019 DXN കൊണ്ടുവന്ന പ്ലാനാണ് ഐസിങ് ഓൺ ദ കേക്ക്. ഇത് സിംബ് പ്ലാന്റെ ഭാഗം തന്നെയാണ്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു ഹോം ഷോപ്പി തുടങ്ങാനുള്ള അവസരമാണ് DXN കമ്പനി നൽകുന്നത്. അങ്ങനെ നിങ്ങളൊരു ഹോം ഷോപ്പി, നിങ്ങളുടെ വീട് കേന്ദ്രീകരിച്ച് മനോഹരമായിട്ടൊരു പ്രോഡക്റ്റ് എല്ലാം എടുക്കണമെങ്കിൽ, DXN എല്ലാ പ്രോഡക്റ്റും എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 10,000-60,000 രൂപയാകും. കമ്പനി അത്രയൊന്നും പറയുന്നില്ല, ഒരു 20,000 രൂപയ്ക്ക് ഒറ്റ പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഹോം ഷോപ്പി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു ഹോം ഷോപ്പി സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് സിംബ് പ്ലാനിൽ നിങ്ങൾ വരുന്ന ബിസിനസ് വോളിയം എത്രയാണോ അതിൻ്റെ കമ്മീഷൻ നിങ്ങൾക്ക് ഓരോ മാസം കിട്ടിക്കൊണ്ടിരിക്കും. അതുകൂടാതെ നിങ്ങളുടെ മറ്റൊരാൾക്ക് ഈ IOC പ്ലാൻ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡയറക്റ്റ് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് 1,500 രൂപ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. ആ വ്യക്തി വീണ്ടും ഒരു ആളെ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ലെവലാണ്, ആ സെക്കൻഡ് ലെവലിൽ നിന്ന് 1,000 രൂപ കിട്ടും, അതിന് താഴെ നിന്ന് 500 രൂപ, അങ്ങനെ 11 ലെവൽ താഴേക്ക് നിങ്ങൾക്ക് ഈ IOC ബോണസ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് ഫാസ്റ്റ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാർഗമാണ്. ഫസ്റ്റ് ലെവലിൽ നിന്ന് 1,500, സെക്കൻഡ് ലെവലിൽ നിന്ന് 1,000, അവിടെ തൊട്ട് 3 മുതൽ 4, 5, 6, 7, 8, 9, 10, 11 വരെ 500 വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ഈ പ്ലാൻ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ നമ്മുടെ കണ്ണു തള്ളിപ്പോകും. കാരണം നിങ്ങൾ ഒരു 6 പേരെ നിങ്ങൾ നേരിട്ട് IOC പ്ലാനിലേക്ക് കൊണ്ടുവന്നു, അവർ വീണ്ടും 6 പേരെ, അങ്ങനെ ഒന്നുമില്ല, ഇത്ര പേരെ കൊണ്ടുവരണമെന്നോ ഒന്നുമില്ല, ലെഫ്റ്റ് ലെഗ് എന്നോ റൈറ്റ് ലെഗ് എന്നോ ലെഗ് ബാലൻസ് ഒന്നുമില്ല. പക്ഷേ 6x6 ഒന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ണു തള്ളുന്ന വരുമാനത്തിലേക്ക് നിങ്ങൾ എത്തും. ഒന്നും വേണ്ട, നിങ്ങളൊരു 2 പേർക്ക് നിങ്ങൾ IOC പ്ലാനിൽ നിങ്ങൾ കൊണ്ടുവരുന്നു, വീണ്ടും അവർ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ പോലും 20 ലക്ഷം രൂപ ഇൻകം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. ഇത് IOC പ്ലാനിൽ കിട്ടുമ്പോൾ ഏതാണ്ട് ഈ ഒരു ഇൻകത്തിൻ്റെ പകുതി നിങ്ങൾക്ക് അപ്പുറത്ത് സിംബ് പ്ലാനിൽ നിന്നും കിട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സാധാരണ എല്ലാ കമ്പനിക്കും ഒരു പ്ലാനേ ഉള്ളൂ. DXN നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പ്ലാൻ സെലക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ,
നിങ്ങൾക്ക് സിമ്പിൾ ലൈനിൽ വർക്ക് ചെയ്യണമെങ്കിൽ സിമ്പിൾ വർക്ക് ചെയ്യാം. ചുരുങ്ങിയ മുതൽ മുടക്കിലാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2500 രൂപയ്ക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ രണ്ട് പ്ലാനും കൂടെ ചേർത്താണെങ്കിൽ നിങ്ങൾക്ക് 22500 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ താല്പര്യം പോലെ ഈ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ലോകമെമ്പാടും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു വലിയ അവസരമാണ് DXN കമ്പനി നൽകുന്നത്. DXN മുദ്രാവാക്യം തന്നെ ഹെൽത്ത് പ്ലസ് വെൽത്ത് ഈസിക്കൽ ടു ഹാപ്പിനെസ് എന്നാണ്. അപ്പോ ഇത്രയും മനോഹരമായ കമ്പനി, ഇത്രയും ശക്തമായിട്ടുള്ള കമ്പനി, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, ഇത്രയും മനോഹരമായിട്ടുള്ള മാർക്കറ്റിംഗ് പ്ലാൻ DXN കമ്പനി നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു. ഇനി എന്താണ് വേണ്ടുന്നത്? പ്രിയപ്പെട്ടവരെ, സാധാരണ നമ്മൾ എല്ലാ മീറ്റിംഗിലും പറയുന്ന ഒരു വാക്കാണ് എന്താണ്, ഒരാൾ പാവപ്പെട്ടവനായിട്ട് ജനിച്ചെങ്കിൽ അയാളുടെ കുറ്റമല്ല, പക്ഷെ പാവപ്പെട്ടവനായിട്ട് മരിക്കേണ്ടി വന്നാൽ അത് നമ്മുടെ തെറ്റ് തന്നെയാണ്. ജീവിതത്തിൽ പല രൂപത്തിലാണ് നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്, ഇനിയും പല രൂപത്തിലും പ്രതിസന്ധികൾ ഉണ്ടാകും. അവിടെ തീർച്ചയായിട്ടും നമുക്ക് കൈമുതലായി വെക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ആരോഗ്യവും സമ്പത്തും. DXN മുദ്രാവാക്യം തന്നെ ഹെൽത്ത് പ്ലസ് വെൽത്ത് ഈസിക്കൽ ടു ഹാപ്പിനെസ് എന്നാണ്. അപ്പോൾ DXN നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് മഹത്തായ ഒരു സന്ദേശമാണ്. നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട്, ആ സന്ദേശം സമൂഹത്തിന് പകർന്നു കൊടുത്തുകൊണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങളെയും നിങ്ങളുടെ തലമുറയെയും ഉയർത്താൻ സാധിക്കുന്ന മഹത്തരമായ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് DXN. എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും ഈ ഒരു ബിസിനസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് DXNലൂടെ ഉന്നതങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു മീറ്റിംഗ് പൂർണ്ണമാക്കുന്നു. എല്ലാവർക്കും നന്ദി. ജയ് DXN. താങ്ക് യു.